Good evening, students. Good evening. Good evening, sir. Okay. Good evening. Okay. നമ്മള് സീക്വൻസ് ആൻഡ് സീരീസ് ജസ്റ്റ് തുടങ്ങി നിൽക്കുമല്ലേ. സീക്വൻസ് ആൻഡ് സീരീസ് പറഞ്ഞ് സീക്വൻസിന്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലെ. എത്ര ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു? രണ്ട് ക്വസ്റ്റ്യൻ. രണ്ട് ക്വസ്റ്റ്യൻ, ഒന്ന് മൂന്ന് അല്ലെ. ശരി, ഒന്ന് മൂന്ന്. അതിനകത്ത് ആ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ സെവനും എയ്റ്റും ചെയ്യാം, അത് നമുക്ക് അടുത്തേക്ക് മാറാം. ക്വസ്റ്റ്യൻ നമ്പർ സെവൻ എയ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ സെവൻ നോക്കി, വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഫൈൻഡ് ദി ഇൻഡിക്കേറ്റഡ് ടേംസ് ഇൻ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഇൻ ക്വസ്റ്റ്യൻ സെവൻ ടു ടെൻ. ഇൻഡിക്കേറ്റഡ് ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ എൻ ഈക്വൽ ടു ഫോർ എൻ മൈനസ് ത്രീ തന്നിട്ടുണ്ട്. an equal to 4n minus 3 ആണ്. a17 a24 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. a17 a24 കണ്ടുപിടിക്കണം. പെട്ടെന്ന് ചെയ്തേ. an equal to n ന് പകരം 17 കൊടുത്താൽ ആയത് കിട്ടും. n ന് പകരം 17 കൊടുത്ത് ആയത് കണ്ടുപിടിക്കുക. എത്ര ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ സെവൻ. Question number 7. എത്ര ഫാത്തിമാന്റെ ആൻസർ? A17. 65. 65, ശരി. A17 equal to 65. A24. 824 എത്ര വരും? എലിസബത്ത്, A24? 93. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. എ എൻ ഈക്വൽ ടു എൻ സ്ക്വയർ ബൈ ടു റേസ് ടു എൻ. A7 കാണണം. A7 ആൻസർ എത്ര? ഗ്രേസ് സാർ, ഞാൻ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിന് കഴിഞ്ഞ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യണ്ട ഗ്രേസ്. A n equal to n square by 2 raised to n എന്നിട്ട് A7 കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ ക്ലാസിന്റെ ആവശ്യമില്ലല്ലോ. എന്നിന് പകരം 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. എന്തേട്ടോ ആനന്ദോ, അനന്ത് രാജേഷ്. അടുത്ത ഹെഡിങ് കൊടുത്തോളൂ കേട്ടോ. ജിയോമെട്രിക് പ്രോഗ്രഷൻ, GP. ജിയോമെട്രിക് പ്രോഗ്രഷൻ. Short form GP. Geometric progression GP. Geometric progression GP. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അരിത്മെറ്റിക് പ്രോഗ്രഷൻ AP. അരിത്മെറ്റിക് പ്രോഗ്രഷൻ AP. എന്താ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ? ഇതാ എന്താണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ? ഞാൻ പഠിച്ചിട്ടില്ല പ്രോഗ്രഷൻ.
പ്രോഗ്രഷൻ പഠിച്ചിട്ടില്ല സ്കൂളില്? ഇല്ല. ഇത് മാത്രം പഠിക്കാത്താണോ? മറ്റുള്ളവരോ പ്രോഗ്രഷൻ? നിങ്ങൾക്ക് അരിതമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചിട്ടില്ല പിള്ളേരെ? സാധാരണ ടെൻത്തിലും നയൻത്തിലും പഠിക്കുന്ന കാര്യമാണല്ലോ. പഠിച്ചിട്ടുണ്ടല്ലേ ഇഷ? ടെൻത്തിലുണ്ടായിരുന്നു സർ. ഉണ്ടായിരുന്നോ? എന്താ പറ്റി ഫിദ? ഫിദ ഏത് സ്കൂളിലാ പഠിച്ചേ? കാലടി. കാലടി ഏത് സ്കൂൾ? സ്കൂളിന്റെ പേര്? ചെങ്ങല്. ശരി. ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നോ? ആ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. ശരി ശരി. അരിതമെറ്റിക് പ്രോഗ്രഷൻ പഠിക്കേണ്ടതാണ് കേട്ടോ. എന്തുകൊണ്ട് പഠിച്ചത് ശരിക്കറിയില്ല. അരിതമെറ്റിക് പ്രോഗ്രഷൻ സാധാരണ സ്കൂളിൽ പഠിക്കുന്നതാണ്. അരിതമെറ്റിക് പ്രോഗ്രഷനെ പറ്റി എന്തറിയാം? എന്തറിയാം എമ്മിനെ അരിതമെറ്റിക് പ്രോഗ്രഷനെ പറ്റി എന്തറിയാം? എന്തൊക്കെ അറിയാം അതൊക്കെ പറഞ്ഞോ. കിട്ടുമ്പോ കോമൺ ഡിഫറൻസ് കിട്ടും. ആ സീരീസിന്റെ കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ ജനറൽ ആയിട്ട് സീരീസ് എഴുതാം. അതില്ലേ ഈ ഞങ്ങള് പത്തി ഞാൻ പത്തി പഠിച്ചപ്പോ ഈ അരിത്തമെറ്റിക് സീക്വൻസിന് ഇപ്പൊ എ പി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരും. എ ഡോട്ട് പി എന്നുണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ മിസ് ഞങ്ങൾ ചോദിക്കും, മിസ് പറഞ്ഞത് അത് അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണെന്ന് പറഞ്ഞത്. അപ്പൊ അപ്പൊ എ പി ചോദിക്കുകയാണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിയത് എന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നാ ഡീറ്റെ പഠിച്ചില്ല. ഞാൻ അല്ലാന്ന് പറഞ്ഞില്ലല്ലോ ഫാത്തിമ. അല്ല അപ്പൊ അവള് പഠിച്ചില്ല. ശരി, അത് ഒന്നാണ് കേട്ടോ. ഒന്നാം ഞാനേ അരിതമെറ്റിക് പ്രോഗ്രഷൻ, അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണത്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഇനി ഞാൻ പുറകോട്ട് പോകണില്ല കേട്ടോ. സീക്വൻസ് എപ്പോഴാണ് സീരീസ് ആയെന്നുള്ളതും എപ്പോഴാണ് പ്രോഗ്രഷൻ ആവുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പ്രോഗ്രഷൻ എപ്പോഴാണ് പറയുന്നത്, സീക്വൻസിന് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? അരിതമെറ്റിക് സീക്വൻസ് അത് തന്നെയാണ് അരിതമെറ്റിക് പ്രോഗ്രഷൻ. സീക്വൻസ് എപ്പോഴാണ് പ്രോഗ്രഷൻ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. വീണ്ടും അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങളുടെ ബുക്കിലുണ്ടത്, ബുക്കിലുണ്ട്. ആ പറഞ്ഞേ മിനെ. ഇതിന്റെ സം ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം പറഞ്ഞ അതായത് ഒരു ടേമിൽ നിന്ന് തൊട്ട് മുമ്പുള്ള ടേം കുറച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കിട്ടും. ഒരു ടേമിൽ നിന്ന് തൊട്ട് മുമ്പുള്ള ടേം കുറച്ചാൽ കിട്ടുന്നതാണ് കോമൺ ഡിഫറൻസ്. അല്ലെങ്കിൽ ഒരു ടേമിനോടുകൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ അടുത്ത ടേം കിട്ടും. കോമൺ ഡിഫറൻസിന് നമ്മൾ സാധാരണ ഡി എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. കോമൺ ഡിഫറൻസിന് ഡി എന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എ വൺ ഫസ്റ്റ് ടേം ആണെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും? എ വൺ ഫസ്റ്റ് ടേം ആണെങ്കിൽ അല്ലെങ്കിൽ എ ഫസ്റ്റ് ടേം ആണെങ്കിൽ എ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് ഡിയും അങ്ങനെ എഴുതാൻ തൽക്കാലം കേട്ടോ. കോട്ടെ, ഇങ്ങനെയാണ്. ഫസ്റ്റ് ടേം എ കോമൺ ഡിഫറൻസ് ഡി. ഫസ്റ്റ് ടേം എയും കോമൺ ഡിഫറൻസ് ഡിയും ആണെങ്കിൽ, ഫസ്റ്റ് ടേം എ കോമൺ ഡിഫറൻസ് ഡി ആണെങ്കിൽ എ പി എങ്ങനെ വരുന്നെന്ന് പറയാമോ? ഫസ്റ്റ് ടേം എ ആണ്. അപ്പോൾ സെക്കൻഡ് ടേം എന്തായിരിക്കും? എന്തായിരിക്കും സെക്കൻഡ് ടേം വരുന്നത്? ആ എ പ്ലസ് ഡി ആയിരിക്കും. ഫസ്റ്റ് ടേമിനോടുകൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. തേർഡ് ടേമോ? എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഡി പ്ലസ് ഡി. ഈ എ പ്ലസ് ഡിയുടെ കൂടെ ഒരു ഡിയോടെയും കൂട്ടിയാ പോരെ. അപ്പോൾ എ പ്ലസ് ടു ഡി എന്ന് വരും കേട്ടോ.
അതായത് ഒരു ടേമിനോട് കോമൺ ഡിഫറൻസ് ആയ ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം കിട്ടും. കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നെക്സ്റ്റ് ടേം കിട്ടും നമുക്ക്. അപ്പോൾ എയുടെ കൂടെ ഡി ആഡ് ചെയ്തപ്പോൾ എ പ്ലസ് ഡി ആയി സെക്കൻഡ് ടേം, എ പ്ലസ് ടു ഡി തേർഡ് ടേം ആയി. വീണ്ടും ഒരു ഡി കൂടെ ആഡ് ചെയ്താൽ അടുത്ത ടേം കിട്ടും എ പ്ലസ് ത്രീ ഡി അടുത്ത ടേം, പിന്നത്തെ ടേം എ പ്ലസ് ഫോർ ഡി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വന്ന് എൻത് ടേം എന്തായിരിക്കും? നിങ്ങൾ എൻത് ടേം എന്നുള്ള ഫോർമുലയൊക്കെ പഠിച്ചിട്ടുള്ളതാണല്ലോ. എന്താ ഗൗരി എൻത് ടേം? എൻത് ടേം ഓഫ് ആൻ എ പി? കേട്ടില്ല മോളെ. എ പ്ലസ് എൻ ഡി അല്ല, എൻത് ടേം ഓഫ് ആൻ എ പി എ പ്ലസ് എൻ ഡി അല്ല. A plus n minus 1 into d ആണ്. nth term, nth term നെ നമ്മൾ an എന്ന് denote ചെയ്യും ട്ടോ. nth term an equal to a plus n minus 1 into d ആണ്. a plus n minus 1 into d nth term കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ പത്താമത്തെ term കണ്ടുപിടിക്കണമെങ്കിൽ n ന് 10 എന്ന് കൊടുത്താൽ മതി. a plus 9d ആണ്. ഫസ്റ്റ് term a അല്ലേ? നോക്കേ, ഫസ്റ്റ് term a, സെക്കൻഡ് ടേം ആകുമ്പോൾ എ പ്ലസ് ഒരു ഡി ആണ്, തേർഡ് ഇപ്പോൾ എ പ്ലസ് രണ്ട് ഡി ആയി, ഫോർത്ത് ടേം ആയപ്പോൾ എ പ്ലസ് ത്രീ ഡി, ടേം ആകുമ്പോൾ എ പ്ലസ് എൻ മൈനസ് വൺ ഡി ആണ് വരുന്നത് കേട്ടോ. എ പ്ലസ് എൻ മൈനസ് വൺ ഡി. ശരി, എൻത് ടേം. പിന്നെ വേറെന്തറിയാം എ പിനെ പറ്റി? വേറെന്ത് പഠിച്ചിട്ടുണ്ട്? സം കാണാനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഹന്ന? സം ഓഫ് എൻ ടേംസ് ഓഫ് ആൻ എ പി is equal to 1 by into a1 plus an. Sn equal to n by 2 into a1 plus an. ശരി ശരി, correct ആണ്. Sn equal to n by 2 into a1 plus an, first term plus last term, first term plus last term into n by 2, n by 2. എപിനെ പറ്റി ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ തൽക്കാലം ഇവിടെ എ പി അല്ല കേട്ടോ, ജോമെട്രി പ്രോഗ്രഷൻ ജി പിയിലേക്കാണ് പോകുന്നത്. ജോമെട്രി പ്രോഗ്രഷൻ ജി പി, വ്യത്യാസം എന്താന്ന് പറയാം. ഇന്ന് രാമനെ ചോദിച്ചായിരുന്നു എന്താണ് വ്യത്യാസം എന്നുള്ളത്. ഞാനൊരു എക്സാമ്പിൾ എഴുതാം ജി പിയുടെ, ജി പിയുടെ ഒരു എക്സാമ്പിൾ ഒന്നും എഴുതണ്ട കേട്ടോ, ഒന്നും എഴുതണ്ട. കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തന്നോളാം. അപ്പൊ തൽക്കാലം ഒന്ന് എഴുതണ്ട, കണ്ടിരുന്നാ മതി. ടു ഫോർ എയ്റ്റ് 16, 32 ജി പി ആണ് കേട്ടോ. 2, 6, 18, 54 etc. ജി പി ആണ്. എന്താ എന്റെ പ്രത്യേകത? ആദ്യത്തെ നോക്കി, ആദ്യത്തെ എക്സാമ്പിൾ നോക്കി. ആദ്യത്തെ എക്സാമ്പിളിന്റെ പ്രത്യേകത എന്താണ്? ആ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ നോക്കുക. ആദ്യത്തെ എക്സാമ്പിൾ നോക്കട്ടെ, എക്സാമ്പിൾ വൺ. ഇത് എക്സാമ്പിൾ ടു. എക്സാമ്പിൾ ത്രീ വേണമെങ്കിൽ എടുക്കാം. 125, 25, 5, 1 ഫസ്റ്റ് എക്സാമ്പിൾ. ഫസ്റ്റ് എക്സാമ്പിളിലെ നമ്പേഴ്സ് നോക്കുക. ആ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ, അതാണ് എനിക്ക് അറിയേണ്ടത്. ഒന്നാമത്തെ നമ്പറിന് എന്ത് ചെയ്താൽ രണ്ടാമത്തെ നമ്പർ കിട്ടും, അല്ലെങ്കിൽ രണ്ടാമത്തേന് എന്ത് ചെയ്താൽ മൂന്ന് കിട്ടും, അല്ലെങ്കിൽ തിരിച്ച് മൂന്നിന് എന്ത് ചെയ്താൽ രണ്ട് കിട്ടും. മുമ്പോട്ടോ പുറകോട്ടോ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ മുമ്പോട്ട് തന്നെ നോക്കിക്കോ. ഒന്നാമത്തെ നമ്പറിന് എന്ത് ചെയ്താൽ രണ്ട് കിട്ടും, രണ്ടിന് എന്ത് ചെയ്താൽ മൂന്ന് കിട്ടും, മൂന്നിന് എന്ത് ചെയ്താൽ നാലാമത്തെ നമ്പർ കിട്ടും. മൾട്ടിപ്ലൈ ബൈ ടു നോക്ക്, ശരിയാവും നോക്ക്. മൾട്ടിപ്ലൈ ബൈ ടു ആണെന്ന്, ആദ്യത്തെ നമ്പറിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആദ്യത്തെ നമ്പറിനെ ടു, ടു ഇന്റു ടു ഫോർ കിട്ടും. ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഞാൻ ഇവിടെ ശ്രദ്ധിക്കാം. മൾട്ടിപ്ലൈ ബൈ ടു, ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ടു ഇന്റു ടു ഫോർ ആയി. ഫോർ ഇന്റു ടു എയ്റ്റ്, ഇന്റു ടു സിക്സ്റ്റീൻ, സിക്സ്റ്റീൻ ഇന്റു ടു 32. മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ, മൾട്ടിപ്ലൈ ബൈ ടു, ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് പോയേക്കണത്. ഒന്നാമത്തെ നമ്പറിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ രണ്ടാമത്തെ നമ്പർ കിട്ടി, രണ്ടാമത്തെ നമ്പറിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മൂന്നാമത്തേതായി, മൂന്നാമത്തേനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നാലാമത്തേതായി, അങ്ങനെ അങ്ങ് പോകുന്നു. ദെൻ അടുത്ത നോക്കി, രണ്ടാമത്തെ എക്സാമ്പിളിനകത്ത് എന്താ സന പ്രത്യേകത?
ഇൻഡു ത്രീ മൾട്ടിപ്ലിക്കേഷൻ ബൈ ത്രീ ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡു ത്രീ ടു ഇൻഡു ത്രീ സിക്സ് സിക്സ് ഇൻഡു ത്രീ എയ്റ്റീൻ എയ്റ്റീൻ ഇൻഡു ത്രീ ഫിഫ്റ്റി മൾട്ടിപ്ലിക്കേഷൻ ബൈ ത്രീ ആണ് കൊടുത്തിരിക്കുന്നത്. ശരി, അടുത്തതോ? അടുത്ത എക്സാമ്പിളിനകത്തോ തസ്മിന? അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ, 125 അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 625 അല്ലേ വരുന്നത്? 25 അല്ലല്ലോ. അല്ലെ, ആലോചിക്ക്, മൾട്ടിപ്ലൈ ചെയ്താൽ വരുന്നത് 625 ആണ്. മൾട്ടിപ്ലൈ ബൈ ഫൈവ് അല്ല. എന്തായിരിക്കും സംശയതെ? ഡിവൈഡ് ബൈ ഫൈവ്. എന്നാണ് ഡിവൈഡ് ബൈ ഫൈവ്? ഡിവൈഡഡ് ബൈ ഫൈവ് മൾട്ടിപ്ലിക്കേഷൻ ആക്കി ഒന്ന് പറഞ്ഞടാ. ഡിവൈഡഡ് ബൈ ഫൈവ് എന്തോ മനസ്സിലായില്ല. നീ ഡിവൈഡഡ് ബൈ ഫൈവ് എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞേ. അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നതിന്റെ അർത്ഥം? അഞ്ചുകൊണ്ട് ആ വൺ ബൈ ഫൈവ്, വൺ ബൈ ഫൈവ് കൊണ്ട് കേട്ടോ. വൺ ബൈ ഫൈവ് മൾട്ടിപ്ലിക്കേഷൻ ബൈ വൺ ബൈ ഫൈവ് ആണ് കേട്ടോ. 125 വൺ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈവ് ഫൈവ് ക്യാൻസൽ ചെയ്യപ്പെട്ട് 25 വരും. 25 ഇൻറ്റു വൺ ഫൈവ് വൺ ബൈ ഫൈവ് ഫൈവ് ആവും. ഫൈവ് ഇൻറ്റു വൺ ബൈ ഫൈവ് വൺ ആകും. അടുത്തത് ഇൻറ്റു വൺ ബൈ ഫൈവ് ഇങ്ങനെ ഇങ്ങ് പോകും. വൺ ബൈ ഫൈവ് വൺ ബൈ 25 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ടേമിനെ ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അടുത്തടുത്ത നമ്പറുകൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ എക്സാമ്പിളിനകത്താണെങ്കിൽ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ എക്സാമ്പിളിനകത്ത് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. മൂന്നാമത്തിനകത്ത് വൺ ബൈ ഫൈവ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഏൽപ്പിക്കാത്തോ അരിതമെറ്റിക് പ്രോഗ്രഷൻ ഏൽപ്പിക്കാത്ത എന്താ പ്രത്യേകത? എ പി ആണെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു. എ പിയുടെ എഞ്ചിലെ സബ്ട്രാക്ട് ആഡോ ചെയ്യുന്നതല്ലേ? ആ ഒരു എക്സാമ്പിൾ പറഞ്ഞു. 1 3 5 7 5 1 3 5 7 9 എന്താ ഇതിൽ ഇവിടെ ചെയ്തു വഹിക്കണത്? എങ്ങനെ കിട്ടിയേക്കണത്? പ്ലസ് ടു ആ ടു ആഡ് ചെയ്ത് വഹിക്കുവാണ് കേട്ടോ. ടു ആഡ് ചെയ്തിരിക്കുകയാണ്. അരിതമെറ്റിക് പ്രോഗ്രഷനകത്ത് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ ആകാം കേട്ടോ. നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ വരും. ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പറഞ്ഞ പോലെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ അഡീഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. ഒരു നമ്പർ ആഡ് ചെയ്ത് പോകുന്നതിന് പകരം മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയും. ജിയോമെട്രിക് പ്രോഗ്രഷൻ വ്യത്യാസം മനസ്സിലായോ അമന? അരിതമെറ്റിക്കിനകത്ത് ആഡ് ചെയ്താണ് പോകുന്നത്, ആഡ് ചെയ്ത് പോകുന്നു. അതിന് പകരം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. ആ ഫിക്സഡ് നമ്പറിന് ഒരു പേര് പറയും. ഏൽപ്പിക്കാത്ത നമ്മൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഏൽപ്പിക്കാത്ത നമ്പറിന്റെ പേരെന്തായിരുന്നു? ഹസ്നജീബേ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇവിടെയും അങ്ങനെ ഒരു പേരാണ് കേട്ടോ. കോമൺ റേഷ്യോ എന്നാണ് പറയുന്നത്. കോമൺ റേഷ്യോ, കോമൺ റേഷ്യോ എന്നാണ് ആ നമ്പറിന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ ആർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഏൽപ്പിക്കാത്ത കോമൺ ഡിഫറൻസ് ആയിരുന്നു. കോമൺ ഡിഫറൻസ് സ്മോൾ ലെറ്റർ ഡി കൊണ്ട് സൂചിപ്പിച്ചു. ഇവിടെ നമ്മൾ ഈ നമ്പറിന് പറയുന്ന പേര് കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ എന്ന് പറയും. സ്മോൾ ലെറ്റർ ആർ ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റർ. സ്മോൾ ലെറ്റർ ആർ കേട്ടോ.
ഫസ്റ്റ് നമ്പറിനെ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ് നമ്പർ കിട്ടും. സെക്കൻഡ് നമ്പറിനെ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തേർഡ് നമ്പർ കിട്ടും. തേർഡ് നമ്പറിനെ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർത്ത് നമ്പർ കിട്ടും. അങ്ങനെ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകും, മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അങ്ങനെയെങ്കിൽ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താന്ന് പറഞ്ഞാൽ ഞാൻ താഴെ എഴുതാം. നമ്മുടെ എ പി ഞാൻ തൽക്കാലം ഇങ്ങനെ കൊടുക്കുന്നു കേട്ടോ. എ പി അല്ല, ജി പി പേര് മാറിപ്പോയതാണ്. ജി പി എ വൺ എ ടു എ ത്രീ എ ഫോർ എക്സെട്ര, ഇതാണ് ജി പി. അങ്ങനെയാണെങ്കിൽ കോമൺ റേഷ്യോ ആർ, ഇതൊരു ജി പി ആണെങ്കിൽ ഇതിന്റെ കോമൺ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? എന്തായിരിക്കും കൃഷ്ണന്റെ മാർഗം? അതായത് എന്ത് എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? നീ എവിടെ കൊണ്ടാ കേക്കണത്? ആലോചിച്ചു നോക്ക്, ഒന്നുകൂടെ ആലോചിച്ചു നോക്ക്. മുകളിലെ എക്സാമ്പിളുകളൊക്കെ തന്നിട്ടുണ്ട്, മുകളിലെ എക്സാമ്പിളുകളൊക്കെ തന്നിട്ടുണ്ട്. അത് വെച്ച് ഒന്നുകൂടെ ആലോചിച്ചു നോക്ക്. എലിസബത്തെ ഒന്നുകൂടെ ആലോചിച്ചു നോക്ക്. ഉറപ്പിക്കാമോ? കേട്ടോ, നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? എ ടു മൈനസ് സെവൻ, ഒരു ടൈം കൂട്ടിക്കൂട്ടി പോവാണ്. കൂട്ടിക്കൂട്ടി പോകുമ്പോൾ എ ടു മൈനസ് സെവൻ അല്ലെങ്കിൽ എ ത്രീ മൈനസ് എ ടു, അതാണ് നമ്മൾ കോമൺ ഡിഫറൻസ്. ഇവിടെ അതുപോലെ തന്നെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗം, കോമൺ റേഷ്യോ ആർ ഈക്വൽ ടു സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം, അല്ലെങ്കിൽ ഫോർത്ത് ടേം ബൈ തേർഡ് ടേം. ഒരു ടേമിനെ തൊട്ട് മുമ്പുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോമൺ റേഷ്യോ കിട്ടും. ഒരു ടേമിനെ തൊട്ട് മുമ്പുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ റേഷ്യോ ആകും, കോമൺ റേഷ്യോ. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ എനിക്കിനി അടുത്തായിട്ട് അറിയേണ്ടത് ഫസ്റ്റ് ടേം എ. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, നിങ്ങൾ എന്താണ് എഴുതലെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടേം എ ആണ്, കോമൺ റേഷ്യോ ആറും. ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ ആർ ആണെങ്കിലും ജി പിയുടെ ഫോം എങ്ങനെ വരും, ജി പി എങ്ങനെ വരും എന്ന് പറഞ്ഞു തന്നെ. ആദ്യത്തെ ടേം എ ആണ്, കോമൺ റേഷ്യോ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ജി പിയുടെ ജനറൽ ഫോം എന്തായിരിക്കും സന? ഫസ്റ്റ് ടേം എ ആണ്, സെക്കൻഡ് കോമൺ റേഷ്യോ ആർ ആണ്. അതെന്നതാ എ ഇൻറ്റു ആർ? ഫസ്റ്റ് ടേം എ ആണെങ്കിൽ കോമൺ ഡിഫറൻസ്, ഫസ്റ്റ് ടേം എ വരും, സെക്കൻഡ് ടേം എ ഇൻറ്റു ആർ വരില്ലേ? സെക്കൻഡ് ടേം എ ഇൻറ്റു ആർ വരും. ഫസ്റ്റ് ടേം എ ആണ്, സെക്കൻഡ് ടേം എ ഇൻറ്റു ആർ. ഞാൻ അതിന്റെ ജനറൽ ഫോം ആണ് ചോദിച്ചോട്ടോ. ജനറൽ ഫോം ആണെങ്കിൽ ഫസ്റ്റ് ടേംസ് അങ്ങ് പറഞ്ഞു. ഫസ്റ്റ് ടേം എ, സെക്കൻഡ് ടേം എ ആർ വരും. അടുത്ത ടേമോ എ ഇൻറ്റു ടു ആർ? അതെങ്ങനെ കിട്ടിയെ? അല്ലേ അല്ല, എങ്ങനെയാ ജിപ്പിക്കാത്ത? എന്താ ചെയ്യണേ? ഒരു അടുത്ത ടൈം കണ്ടുപിടിക്കാനായിട്ട് എന്താ മാർഗം? പിന്നെയും അതിന്റെ ഇത് കൊണ്ട് പിന്നെ ആറ് കേറില്ലേ? എനിക്ക് മനസ്സിലായില്ല, പിന്നെ അതിന്റെ പിന്നെ ആറെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, വ്യക്തമായിട്ട് പറഞ്ഞു. ഫസ്റ്റ് ടേം ടു ആക്കി എടുത്തു, അതിന്റെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ത്രീ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ടു ഇൻറ്റു ത്രീ അല്ലേ സിക്സ്, ആ സെക്കൻഡ് ടേമും അത് സിക്സ് ഇൻറ്റു ത്രീ അല്ലേ തേർഡ് ടേം. അങ്ങനെ അപ്പൊ എനിക്ക് ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതാം, ഇവിടെ ഫസ്റ്റ് ടേം എ ആണ്, ഫസ്റ്റ് ടേം എ ആണ്, കോമൺ റേഷ്യോ ആർ ആണ്. അപ്പോൾ ആദ്യത്തത് എ എന്ന് എഴുതി, രണ്ടാമത്തത് എ ആർ എന്ന് എഴുതി, അടുത്ത ടേം എന്തായിരിക്കും? ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. അടുത്ത ടേമോ എ ആർ ക്യൂബ് എക്സെട്ര, ഇങ്ങനെ പോകും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ജി പി യുടെ nth ടേം എന്തായിരിക്കും? ആലോചിച്ചിട്ട് പറഞ്ഞു കേട്ടോ, nth ടേം എന്തായിരിക്കും?
ആദ്യത്തെ ടേം എ ആണ്, രണ്ടാമത്തെ ടേം എ ആർ ആണ്, മൂന്നാമത്തെ ടേം എ ആർ സ്ക്വയർ ആണ്, നാലാമത്തെ ടേം എ ആർ ക്യൂബ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ജി പിയുടെ എൻത് ടേം, നമ്മൾ എ പിയുടെ എൻത് ടേം കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന്. അതുപോലെ ജി പിയുടെ എൻത് ടേം എന്തായിരിക്കും? പറഞ്ഞോ സന, കുഴപ്പമില്ല, പറഞ്ഞോ. അല്ല, നിങ്ങൾ നോക്ക് എങ്ങനെ വന്ന് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്ക്, വെറുതെ ഉത്തരം പറയല്ലേ. എങ്ങനെയാണ് വന്നിരിക്കുന്നത്, അവ തമ്മിൽ എന്താണ് കണക്ഷൻ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് ഉത്തരം പറ. ഫാത്തിമ പറഞ്ഞ ഞാൻ കേട്ടില്ല. ശരി, നിങ്ങൾ കണക്ഷൻ നോക്ക്. ആദ്യത്തെ ടേം എ, രണ്ടാമത്തെ ടേം എ ആർ, മൂന്നാമത്തെ ടേം എ ആർ സ്ക്വയർ, ഞാൻ പറഞ്ഞുണ്ട് ആൻസർ, നാലാമത്തെ ടേം എ ആർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ nth ടേം എന്തായിരിക്കും? AR raised to n minus 1. AR raised to n minus 1 ആയിരിക്കും. AR raised to n minus 1 nth ടേം. AR raised to n minus 1. ഒന്നാമത്തെ ടേം, ഇത് ഒന്നാമത്തെ ടേം. ഈ രണ്ടാമത്തെ ടേം ആയപ്പോൾ ആറിന്റെ മുകളിൽ ഒന്നല്ലേ നോക്കി, ഒന്നാണ്. മൂന്നാമത്തെ ടേം ആയപ്പോൾ അതിലും ഒന്ന് കുറവാ, രണ്ടാണ് ആറിന്റെ മുകളില്. നാലാമത്തെ ടേം ആയപ്പോൾ അതിലും ഒന്ന് കുറവായ മൂന്നാണ് ആറിന്റെ മുകളിൽ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ nth ടേം, nth ടേം എ ആർ റേസ് ടു എൻ മൈനസ് വൺ ആണ്. nth ടേം എ ആർ റേസ് ടു എൻ മൈനസ് വൺ. nth ടേം ഓഫ് എ ജി പി, ജി പിയുടെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എ ആർ റേസ് ടു എൻ മൈനസ് വൺ. ദെൻ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല, സം ഓഫ് ടേംസ്, സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സമ്മിനെ എസ് എൻ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ, എസ് എൻ. സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ് ഓഫ് എ ജി പി, സം ഓഫ് ഫസ്റ്റ് എസ് എൻ. അങ്ങനെ തന്നെയല്ലേ എ പിക്കകത്ത് ഉപയോഗിച്ചേക്കുന്നത്, എസ് എൻ എന്നാണ്. സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ് ഓഫ് എ ജി പി ഈക്വൽ ടു ഫോർമുല എ ഇൻറ്റു ഫോർമുല മതിട്ടു. ഇത് എങ്ങനെയാ വരുന്നതെന്ന് നിങ്ങൾക്ക് വേണ്ട, ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം. എങ്ങനെയാ വരുന്നതെന്നുള്ളത് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് ചെയ്തപ്പോ പറഞ്ഞായിരുന്നു, എവിടെയാ ഇതിന് മുമ്പ് പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ, എവിടെയാന്ന് ആർക്കെങ്കിലും പറയാമോ? ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ മറന്നു പോയായിരുന്നു. ഇതിന് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, അന്നേരം ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇതിന് മുമ്പ് ഫോർമുല എവിടെയെങ്കിലും പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനകത്ത് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനകത്ത് ഒരു പ്രോബ്ലം അതായിരുന്നു, സം ഓഫ് എൻ ടൈംസ് ഓഫ് എ ജി പി ആണ്. സം ഓഫ് എൻ ടൈംസ് ഓഫ് എ ജി പി ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ. കഴിഞ്ഞിട്ട് എഴുതാട്ടെ പിള്ളേരെ, സം ഓഫ് എൻ ടേംസ് എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ, എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ. അല്ലെങ്കിൽ എ ഇൻറ്റു വൺ മൈനസ് ആർ റേസ് ടു എൻ ബൈ വൺ മൈനസ് ആർ. ആർ നോട്ട് ഈക്വൽ ടു വൺ എന്നാണ് കേട്ടോ ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. സാധാരണ രീതിയിൽ ആർ നോട്ട് ഈക്വൽ ടു വൺ, ആർ വൺ ആകരുതെന്ന്. ആർ വൺ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും രണ്ട് ഫോർമുലക്കകത്ത്? ഞാനോട് എഴുതാം, ഇവിടെ സൈഡിൽ എഴുതാം. ആർ നോട്ട് ഈക്വൽ ടു വൺ എന്ന് കണ്ടീഷൻ ഉണ്ട്. ആർ കോമൺ റേഷ്യോ വൺ ആകരുതെന്ന്. കോമൺ റേഷ്യോ വൺ ആയി കഴിഞ്ഞാൽ ഈ ഫോർമുലക്കകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞേ, അത് നമുക്ക് ബാക്കി നോക്കാം. കോമൺ റേഷ്യോ വൺ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എന്താ അനന്ത് പി എമ്മേ? കോമൺ റേഷ്യോ വൺ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എവിടെ സീറോ വരും? മോളിലും താഴെയും വരും കേട്ടോ, നോട്ട് ഡിഫൈൻഡ് ആയി പോകും. സീറോ ബൈ സീറോ എന്ന് പറഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയി പോകും കേട്ടോ. ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നാണ് പറഞ്ഞത്, സീറോ ബൈ സീറോ. ആർ നോട്ട് ഈക്വൽ ടു വൺ ആയിരിക്കണം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ പിള്ളേരെ ഈ ആദ്യത്തെ ഫോർമുല ഉപയോഗിക്കുന്നത് ഇഫ് ആർ ഗ്രേറ്റർ ദാൻ വൺ. ആർ വലുതാണെങ്കിൽ ആർ റേസ് ടു എൻ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ എന്നുള്ള ഫോർമുല ഉപയോഗിക്കുക. അതായത് കോമൺ റേഷ്യോ വണ്ണിലേക്കാൾ വലിയ നമ്പർ ആണെങ്കിൽ, കോമൺ റേഷ്യോ വണ്ണിനേക്കാൾ വലിയ നമ്പർ ആണെങ്കിൽ എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ എന്നുള്ള ഫോർമുല ഉപയോഗിക്കും. ഇനി കോമൺ റേഷ്യോ
വണ്ണിനേക്കാൾ ചെറുതാണെങ്കിൽ ഈ ആർ ലെസ് ദാൻ വൺ, ആർ ലെസ് ദാൻ വൺ ആണെങ്കിൽ ഈ രണ്ടാമത്തെ ഫോർമുലയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. എ ഇൻറ്റു വൺ മൈനസ് ആർ റേസ് ടു എൻ ബൈ വൺ മൈനസ് ആർ. ഇനി അത് മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, മാറിപ്പോയാലും കുഴപ്പമില്ല, രണ്ടും ഒന്നാണ്. ആ രണ്ട് ഫോർമുലയും സെയിം ആണ്. വൺ രണ്ട് ആ ആദ്യത്തെ ഫോർമുലേനെ മുകളിലും താഴെയും ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ ഫോർമുല കിട്ടും. ശരിയല്ലേ, നോക്കിയേ, ആദ്യത്തെ ഫോർമുലയുടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് കൊണ്ട്, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫോർമുല കിട്ടും. അതുകൊണ്ട് അത് മാറിപ്പോയാലും പ്രശ്നം ഒന്നുമില്ല. സാധാരണ നമുക്ക് ചെയ്യാൻ എളുപ്പം എന്താണ്, ആറ് വലുതാണെങ്കിൽ ആർ മൈനസ് വൺ കാണുക, ആർ റേസ് ടു എൻ മൈനസ് വൺ, ആർ മൈനസ് വൺ. ആറ് ചെറുതാണെങ്കിലോ, ആറ് ചെറുതാണെങ്കിൽ വൺ ആയിരിക്കും വലുത്. അപ്പൊ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. വലുതിൽ നിന്ന്, വലിയ ക്വാണ്ടിറ്റിയിൽ നിന്ന് ചെറിയ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ആറ് വലുതാണെങ്കിൽ ആർ റേസ് ടു എൻ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ. ഇനി നേരെ തിരിച്ച് ആർ ലെസ് ദാൻ വൺ ആണെങ്കിൽ വൺ അല്ലേ വലുത്, അപ്പൊ വൺ മൈനസ് ആർ റേസ് ടു എൻ ബൈ വൺ മൈനസ് ആർ. മാറിപ്പോയാലും കുഴപ്പമില്ല, ഇത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും, മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ആർ വൺ ആയി കഴിഞ്ഞാലോ, ആർ വൺ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആർ ഈക്വൽ ടു വൺ. ആർ വൺ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തേ, ആർ വൺ ആയിക്കൊണ്ട് ഒരു ജി പി പറഞ്ഞു, ഒരു ജി പി പറഞ്ഞു. കോമൺ റേഷ്യോ വൺ ആയിരിക്കണം. പറഞ്ഞ ഇഷ, വൺ ടു ത്രീ ഫോർ വൺ ഐഷയുടെ അടുത്ത് ആ ഫോർ ഫൈവ് എക്സെട്ര. ഐഷയുടെ അടുത്ത് ആരോ ഉണ്ടല്ലോ ഐഷ, ആരുമില്ല. ഉണ്ടായിരുന്നോ അടുത്ത് ഇതുവരെ? ശരി ശരി, അപ്പൊ മൈസ് പിടിക്കുക. ശരി ആയിക്കോട്ടെ. അപ്പൊ നോക്കിയേ, എന്റെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് കിട്ടിയില്ല കേട്ടോ, എന്റെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് കിട്ടിയില്ല. വൺ ടു ത്രീ ഫോർ ഫൈവ്, എന്റെ കോമൺ റേഷ്യ വൺ ആണോ നോക്കിയ ഇഷ? അപ്പൊ ഇത് ഈ എഴുതിയേക്കുന്ന സംഭവം ഒരു ജി പി ആണോ? ഐഷ ഇവിടെ ഇല്ലായിരുന്നു ഐഷ, അതുകൊണ്ട് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റാത്ത കേട്ടോ, എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതും. ശരി, മ്യൂട്ട് ചെയ്തോ. അമിന, ഇപ്പൊ എഴുതിയിരിക്കുന്നത്, ഇപ്പൊ എഴുതിയിരിക്കുന്നത് ഒരു എ പി ആട്ടോ പിള്ളേരെ, എഴുതിയിരിക്കുന്നത് ജി പി അല്ല. കോമൺ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് വൺ ആയിട്ട് വരുന്ന എ പി ആണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത്. കോമൺ ഡിഫറൻസ് വൺ, കാരണം വണ്ണിനോട് വൺ കൂട്ടിയാൽ ടു, ടുവിന്റെ കൂടെ വൺ കൂട്ടിയാൽ ത്രീ, ത്രീയുടെ കൂടെ വൺ കൂട്ടിയാൽ ഫോർ, വൺ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് വൺ ആയിട്ട് വരുന്ന ഒരു എ പി ആണ് ഇപ്പൊ ഐഷ പറഞ്ഞ ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ, അത് തെറ്റാണ്. എന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കോമൺ റേഷ്യോ വൺ ആയിട്ട് വരുന്ന ഒരു ജി പി, കോമൺ റേഷ്യോ വൺ ആയിട്ട് വരുന്ന ഒരു ജി പി പറയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആദ്യത്തെ ടൈം ഞാൻ എഴുതിയേക്കാം, ആദ്യത്തെ ടൈം ഫൈവ്, ഫൈവ് കോമൺ റേഷ്യോ വൺ അല്ലേ, കോമൺ റേഷ്യോ വൺ ആണെങ്കിൽ രണ്ടാമത്തെ ടൈം എന്തായിരിക്കും? ഫൈവ്, ഫൈവ് ഇന്റു വൺ ഫൈവ്. അടുത്ത ടൈം ഫൈവ് ഇന്റു വൺ ഫൈവ്. അടുത്ത ടൈമോ ഫൈവ്. അങ്ങനെ എൻ ടേംസും ഫൈവ് ആയിരിക്കും. അപ്പോൾ അതിന്റെ സം ഫൈവ് പ്ലസ് ഫൈവ് പ്ലസ് എക്സെട്ര പ്ലസ് ഫൈവ് എത്ര വരും? എൻ ടൈംസ് ആണ് കേട്ടോ, എൻ ടൈംസ് ആണ്, എൻ ടൈംസ്, എൻ ടൈംസ് ആണ്, സം ഓഫ് എൻ ടൈംസ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഞ്ച് എൻ പ്രാവശ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, അഞ്ച് എൻ പ്രാവശ്യം കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എത്രയായിരിക്കും? ഫൈവ് എൻ
അഞ്ച് എൻ പ്രാവശ്യം കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞോ ശരിയാ ഫൈവ് എൻ ആ ഫൈവ് എൻ ആണ് കേട്ടോ അഞ്ച് എൻ പ്രാവശ്യം എൻ ടൈംസ് കൂട്ടുക എൻ ടൈംസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ എൻ ടൈംസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അഞ്ച് ഇപ്പൊ അഞ്ച് പത്ത് പ്രാവശ്യം കൂട്ടണം അഞ്ച് പത്ത് പ്രാവശ്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അഞ്ച് ഇൻറ്റു പത്ത് അമ്പത് ശരിയല്ലേ പിള്ളേരെ മനസ്സിലായില്ലേ അഞ്ചിനെ പത്ത് പ്രാവശ്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ അഞ്ചിനെ പത്ത് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ അഞ്ച് എൻ പ്രാവശ്യം കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചിനെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഫൈവ് എൻ ആണ് കേട്ടോ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ ഫൈവ് എടുത്ത് ഇനി നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഫൈവ് എടുത്തോളൂ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഫസ്റ്റ് ടേം എ ആണെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും സെക്കൻഡ് ടേം കോമൺ റേഷ്യോ വൺ ആണ് കേട്ടോ ഫസ്റ്റ് ടേം എ ആണെങ്കിൽ അപ്പോൾ സെക്കൻഡ് ടേം എന്ത് വരും ദസ്കിന ഏതന്നെ വരും തേർഡ് ടേമോ ഏതന്നെ ആ ഏതന്നെ എല്ലാം ഏതന്നെ വരും ഈ ഫൈവ് മാറിയിട്ട് എ ആയിട്ട് മാറും ഇവിടെ ഫൈവ് മാറിയിട്ട് എ എന്ന് വരും കേട്ടോ അപ്പോൾ എൻ എ എന്നുള്ളതായിരിക്കും ഫോർമുല ഫൈവ് മാറിയിട്ട് എ ആയിട്ട് എസ് എൻ ഈക്വൽ ടു എസ് എൻ ഈക്വൽ ടു എൻ ടൈംസ് എ ആണ് ഇഫ് ആർ ഈക്വൽ ടു വൺ ആർ വൺ ആയിട്ടുണ്ടെങ്കിൽ ആർ ഈക്വൽ ടു വൺ ആണെങ്കിൽ ഒന്നുകൂടെ നോക്കാം പറഞ്ഞിടത്തോളം കാര്യങ്ങൾ കേട്ടോ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും മതി എന്നിട്ട് നമുക്ക് എഴുതാം എന്താ ജി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജി പി ജി പി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ജനറൽ ഫോം ഓഫ് ജി പി ജനറൽ ഫോം ഓഫ് ജി പി എന്താണ് ജനറൽ ഫോം ഓഫ് ജി പി ആദിൽ മുജീബേ ജനറൽ ഫോം ഓഫ് ജി പി ആ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ ജനറൽ ഫോം എന്താണ് ജി പിയുടെ ജനറൽ ഫോം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും റൈറ്റ് ദ ജനറൽ ഫോം ഓഫ് ജി പി കേട്ടോ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും റൈറ്റ് ദ ജനറൽ ഫോം ഓഫ് ജി പി എന്ന് പറഞ്ഞവനെ പേര് ഞാൻ വിട്ടുപോയി അർഷാദെ ജനറൽ ഫോം പറഞ്ഞേ ജനറൽ ഫോം ഓഫ് ജി പി ജനറൽ ഫോം ഓഫ് ജി പി ജിയോമെട്രിക് പ്രോഗ്രഷന്റെ ജനറൽ ഫോം എന്താണ് നിനക്കറിയാവുന്ന പറഞ്ഞോ ശരിയല്ലേ ഞാൻ മാറ്റിക്കോളാം ജിയോമെട്രിക് പ്രോഗ്രഷന്റെ ജനറൽ ഫോം എന്താണ് പെട്ടെന്നാ ഓട്ടറാ ഏ സീറോയോ ജനറൽ ഫോം ഓഫ് എ ജി പി എടാ പറയുന്ന ഒരു സെന്റൻസ് പറയുന്ന കാര്യം ഒരു സെന്റൻസ് ആയിട്ട് പറ ജി പിയുടെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ് വെരി ഗുഡ് എ ഫസ്റ്റ് ടേം ആറ് കോമൺ റേഷ്യോ എ ഫസ്റ്റ് ടേം ആറ് കോമൺ റേഷ്യോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ ബാക്കി
ആദ്യത്തെ ടേം എടാ ടേംസ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ജനറൽ ഫോം ടേംസ് ലിസ്റ്റ് ചെയ്യണം. ഏ ഫസ്റ്റ് ടേം ആറ് കോമൺ റേഷ്യോ, ഏ ഫസ്റ്റ് ടേമും ആറ് കോമൺ റേഷ്യോ ആണെങ്കിൽ എന്താണ് ജി പി? സെക്കൻഡ് ടേം എന്താ? ഇവിടം കൊണ്ടാ നിങ്ങളൊക്കെ കേൾക്കണേ. ഏ ഫസ്റ്റ് ടേമും ആറ് കോമൺ റേഷ്യോയും ആണെങ്കിൽ ആ ടേംസ് ഏതൊക്കെയാന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫസ്റ്റ് ടേം എ, ആറാണ് കോമൺ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടേം ഏതാ? എ ആദ്യത്തെ ടേമാന്ന് പറഞ്ഞു. രണ്ടാമത്തെ ടേം ഏതാ? എയാ. നിനക്ക് എന്താ അത് പറയാൻ ഇത്ര വിഷമം? അടുത്ത ടേം എന്താ? അടുത്തതോ എ ആർ ക്യൂബ് എക്സെട്രാ. ഇതാണ് ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ, അത് നമ്മൾ ചുമ്മാ തമാശ പറഞ്ഞുകൊണ്ടിരിക്കണതല്ല കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ ഉണ്ടാവും, നിങ്ങൾ ക്വസ്റ്റൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ജനറൽ ഫോം ഓഫ് എ ജി പി, ഫസ്റ്റ് ടേം എ ആണ്, ഫസ്റ്റ് ടേം എ ആണ്, കോമൺ റേഷ്യോ ആറുമാണ്. ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ ആറുമാണെങ്കിൽ എ എ ആർ, എ ആർ സ്ക്വയർ, എ ആർ ക്യൂബ് എക്സെട്ര, അതാണ് ജനറൽ ഫോം ഓഫ് എ ജി പി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ nth ടേം, nth ടേം ഓഫ് എ ജി പി എന്തായിരുന്നു? nth ടേമിന്റെ ഫോർമുല അനന്തുരാജേഷേ, nth ടേം ഓഫ് ജി പി സാധനമൊക്കെ നിങ്ങൾക്കില്ല, അത് നിങ്ങളുടെ ഒരു കുഴപ്പമാണ്. എ ആർ റേസ് ടു എൻ മൈനസ് വൺ, എ ആർ റേസ് ടു എൻ മൈനസ് വൺ ആണ് nth ടേം ഓഫ് എ ജി പി. ദെൻ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? ഒരു ജി പി തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ജി പി തന്നിട്ടുണ്ടെങ്കിൽ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ? ഹസ്ന സുജിറെ, ഒരു ജി പി തന്നേക്കുവാണ്, ഒരു എക്സാമ്പിൾ തന്നേക്കുക. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഹസ്ന എങ്ങനെ കണ്ടുപിടിക്കും കോമൺ റേഷ്യോ? കേട്ടില്ല. അങ്ങനെ ഒരു സാധനമില്ല, എ ആർ മൈനസ് എ എന്നൊരു സാധനമില്ല ഹസ്ന. എന്തായിരിക്കും സന? കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ് ഒരു ജി പി തന്നിട്ടുണ്ടെങ്കിൽ? AR divided by A. ഒരു ടേമിനെ തൊട്ട് മുമ്പുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, കുറയ്ക്കുകയല്ല. ഒരു ടേമിനെ തൊട്ട് മുമ്പുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമൺ റേഷ്യോ കിട്ടും, കോമൺ റേഷ്യോ. ദെൻ സം, സം ഓഫ് എൻ ടൈംസ്. സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല, മൂന്ന് ഫോർമുല പറഞ്ഞിരുന്നു കേട്ടോ, മൂന്ന് കേസ് ആയിട്ടാണ് പറഞ്ഞത്. സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എസ് എൻ ഈക്വൽ ടു, ഏതെങ്കിലും ഒരു ഫോർമുല എസ് എൻ ഈക്വൽ ടു പറഞ്ഞ ഗ്രീസേ. ഓർമ്മയുണ്ടോ നോക്കട്ടെ ഗ്രേസ്. എ ഇൻറ്റു എ ഇൻറ്റു ആർ മൈനസ് വൺ, ആർ റേസ് ടു എൻ മൈനസ് വൺ, ആർ റേസ് ഡിവൈഡഡ് ബൈ ആർ റേസ് ടു എൻ ആർ മൈനസ്, എങ്ങനെ ആർ മൈനസ് വൺ, എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. എപ്പോഴാണ് ഫോർമുല ഉപയോഗിക്കുന്നത്? ഇഫ് ആർ greater than 1 അല്ലെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ഫോർമുല എന്തായിരിക്കും ഷാമിനെ? രണ്ടാമത്തെ ഫോർമുല ഷാമിൻ, പോയ വഴിയുണ്ടില്ലല്ലോ. എന്താ ഇഷ? ആണെങ്കിൽ ഏതായിരിക്കും ഫോർമുല? ആർ ഈക്വൽ ടു വൺ ആണെങ്കിൽ എഞ്ചിലെ
എഞ്ചൽ ആർ ഈക്വൽ ടു വൺ ആണെങ്കിൽ എല്ലാ ടൈമും സെയിം ആയിരിക്കും. എഴുതിക്കോട്ടോ. എ സീക്വൻസ് ഓഫ് നോൺ സീറോ നമ്പേഴ്സ്, എ സീക്വൻസ് ഓഫ് നോൺ സീറോ നമ്പേഴ്സ്, a sequence of non zero numbers is said to be a geometric progression. A sequence of non zero numbers, a sequence of non zero numbers is said to be a geometric progression. If the ratio of each term by its preceding term, ratio of each term by its preceding term is always the same, the ratio of each term by its preceding term, adhaayathu oru term ne adinte thottu munpulla term kondu divide cheythal equal a irikkanathu kada. കോമൺ റേഷ്യോ ആണ് ഈ പറയുന്നത്. ഒരു ടേമിനെ അതിന്റെ തൊട്ട് മുമ്പുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആയിരിക്കണം. ദിസ് റേഷ്യോ ഈസ് കോൾഡ് കോമൺ റേഷ്യോ ഓഫ് ദ ജി പി. ആൻഡ് ഈസ് ജനറലി ഡിനോട്ടഡ് ബൈ small letter R. Generally denoted by small letter R. If the first term is small letter A, then the general form of GP is, first term small letter A anengil, then the general form of GP is AAR. ഇത് എഴുതിക്കോട്ടെ പിള്ളേരെ, ഞാൻ ഇട്ടിക്കിടുന്ന ലൈൻ എഴുതാം കേട്ടോ. എഴുതുക. Nth term of a GP, nth term നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യാറ് എ എൻ എന്നാണ് കേട്ടോ. Nth term of the GP, a n equal to a r raised to n minus 1. Nth term of the GP, a n equal to a r raised to n minus 1. കഴിഞ്ഞോ. അടുത്ത പോയിന്റ് ആയിട്ട് ഇഫ് എ ബി സി മൂന്ന് നമ്പർ കേട്ടോ ആർ ഇൻ ജി പി. ഇഫ് എ ബി സി ആർ ഇൻ ജി പി ദെൻ ഒന്ന് ശ്രദ്ധിച്ച മക്കൾ എന്നിട്ട് എഴുതാം. ഇഫ് എ ബി സി ആർ ഇൻ ജി പി, ഈ മൂന്ന് നമ്പർ ജി പിയിലാണെങ്കിൽ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞേ. ഈ മൂന്ന് നമ്പർ ജി പിയിലാണെങ്കിൽ നമുക്ക് കോമൺ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? ഗൗരി, മൂന്ന് നമ്പർ ജി പിയിലാണെങ്കിൽ കോമൺ റേഷ്യോ എങ്ങനെ കാണാം? ബി ഡിവൈഡഡ് ബൈ എ കോമൺ റേഷ്യോ ആണ്. വേറെ മാർഗം സി ഡിവൈഡഡ് ബൈ ബി. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കില്ലേ അല്ലെ പിള്ളേരെ? കോമൺ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നു സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം എടുത്താൽ കോമൺ റേഷ്യോ ആണ്. സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം, തേർഡ് ടൈം ബൈ സെക്കൻഡ് ടൈം എടുത്താലോ അതും കോമൺ റേഷ്യോ ആണ്. രണ്ടും ഈക്വൽ ആയിരിക്കും കേട്ടോ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ
ബി സ്ക്വയർ ഈക്വൽ ടു എ സി. ബി സ്ക്വയർ ഈക്വൽ ടു എ സി, അതായത് നടുക്കുള്ള ടേം. നടുക്കുള്ള ടേം എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം എപ്പുറമുള്ള ടേം മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മുമ്പത്തെ എക്സാമ്പിളിലേക്ക് ഒന്ന് പോകാം. നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങിയപ്പോൾ എഴുതി കേട്ടോ, തുടങ്ങിയപ്പോൾ എഴുതിയ എക്സാമ്പിൾ എന്താ, ഞാൻ ഇവിടെ എടുത്തു പിള്ളേർ ഈ മൂന്നെണ്ണം എടുത്തുട്ടോ, 8, 16, 32. ഓ അതിനെ വിളിച്ച് കണ്ടുപിടിക്കുന്നവരല്ലേ. 8, 16, 32. ബി സ്ക്വയർ നടുക്കുള്ളതിന്റെ സ്ക്വയർ, 16 സ്ക്വയർ 256 ഈക്വൽ ടു 32 × 8. ഇതാണോ നോക്കി, 32 × 8 256 ചെക്ക് ചെയ്തേ അല്ലെ, കറക്റ്റ് അല്ലേ. ശരി നമുക്ക് ചെറുതെടുക്കാം, ഇവിടെ നോക്കാം. ഈ മൂന്ന് നമ്പർ എടുത്തു, അടുത്ത ജി പിയിലെ മൂന്ന് നമ്പർ എടുത്തു, 2 × 18 എന്ത് വരും നോക്കി, 2 × 18 36. 6 സ്ക്വയർ എത്രയാണ്, 36 കേട്ടോ. അപ്പൊ മൂന്ന് ടേംസ് ജി പിയിലാണെങ്കിൽ ഒരു പ്രത്യേകതയാണത്, മൂന്ന് ടേംസ് ജി പിയിലാണെങ്കിൽ ഫസ്റ്റ് ഇൻറ്റു ലാസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻറ്റു തേർഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡിന്റെ സ്ക്വയർ ആയിരിക്കും. മൂന്ന് ടേംസ് ജി പിയിലാണെങ്കിൽ ഫസ്റ്റ് ഇൻറ്റു തേർഡ് എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡിന്റെ സ്ക്വയർ ആണ് കേട്ടോ. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ചില പ്രോബ്ലം ചെയ്യാൻ നേരത്ത് നമുക്ക് ആ പ്രോപ്പർട്ടി ആവശ്യമായിട്ട് വരും, ചില പ്രോബ്ലം ചെയ്യാൻ നേരത്ത്. ഓക്കെ, ഇത് എഴുതിയില്ലായിരുന്നോ, എഴുതിയായിരുന്നോ, കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. If A, B, C are in GP, then B by A equal to C by B, that is B square equal to AC. അടുത്ത ലൈനിലെ സം ഓഫ് ഫസ്റ്റ് എൻ ടൈംസ് ഓഫ് എ ജി പി, സം ഓഫ് എസ് യു എം സം കേട്ടോ, സം ഓഫ് ഫസ്റ്റ് എൻ ടൈംസ് ഓഫ് എ ജി പി, സം ഓഫ് ഫസ്റ്റ് എൻ ടൈംസ് ഓഫ് എ ജി പി. ഈ മൂന്ന് ഫോർമുല എഴുതിക്കൊള്ളുക കേട്ടോ, ഈ മൂന്ന് ഫോർമുല എഴുതിക്കൊള്ളുക. ഫോർമുല ഇനി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാണ്ട് അതതിന്റെ പ്രോബ്ലം വരുമ്പോ പറയാം കേട്ടോ, രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് വയ്യ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ ആദ്യ ഭാഗത്ത്, അതുകൊണ്ടാണ് എക്സാമ്പിൾ പറയാത്തത്. എക്സസൈസ് 9.3, എക്സസൈസ് 9.3 എടുക്കുക കേട്ടോ, എക്സസൈസ് 9.3. നാളെ വരുമ്പോ റിസൾട്ടുകളെല്ലാം അറിയായിരിക്കണം. എക്സസൈസ് 9.3. ക്വസ്റ്റ്യൻ വായിച്ചേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ 20th and nth term of a GP. ഇപ്പൊ GP നമുക്ക് എപ്പോഴും എല്ലാ കാര്യം ചെയ്യാൻ വേണ്ടത് ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോ ആണ് കേട്ടോ. ആദ്യം ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതണം. ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് 20th, 9.3 ആണ് കേട്ടോ, എക്സസൈസ് 9.3 എടുക്കുക. ഫൈൻഡ് ദ 20th ടേം കണ്ടുപിടിക്കണം, എ 20 കേട്ടോ, 20th ടേം എന്ന് പറഞ്ഞാൽ എ 20. ആൻഡ് nth ടേം എ എൻ, ഇതും കണ്ടുപിടിക്കണം. ജി പി തന്നിട്ടുണ്ട് 5/2, 4/5, 5/8 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് ടേം എ 5/4 അല്ലേ, 5/2 അല്ലേ, 5/2, 5/4 ആണല്ലേ. ശരി ശരി ശരിയാണ്, എനിക്ക് മാറിപ്പോയത് കേട്ടോ, 5/4 ആണ്. 5/2, 5/4, 5/8 എക്സെട്ര. ഓക്കെ, ഫസ്റ്റ് ടേം എത്രയാണ് ഇവിടെ, ഫസ്റ്റ് ടേം എത്രയാ മാഹിൻ ബി എസ് എ, ഫസ്റ്റ് ടേം 5/2 മാഹിൻ പി എസ്, 5/2
കോമൺ റേഷ്യോ ആറ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാലും മതി. ഫൈവ് ബൈ ഫോർ കോമൺ റേഷ്യോ ആ ഫൈവ് ബൈ ഫോർ ബൈ ഫൈവ് ബൈ ടു ആ 5 by 4 by 5 by 2. Second time in a first time going to divide. Yeah. Division and it. In the end, Mahine, 5 by 4. Into 2 by 5. Into 2 by 5. Sherry. 5 and 5 and cut type of column. 4 and 2 and cut type of the third year 2 with him. 1 by 2 in the good answer. Common issue equal to 1 by 2. A equal to 5 by 2. R equal to 1 by 2. A the GP the Nalimi and the carrying law the third column at all. ഫസ്റ്റ് ടേം ആൻഡ് കോമൺ റേഷ്യോ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു, കോമൺ റേഷ്യോ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇരുപതാമത്തെ ടേം. ഫോർമുല എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇരുപതാമത്തെ ടേം എ ട്വന്റി. എ ട്വന്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? എ ട്വന്റി കാണാനുള്ള ഫോർമുല എന്തായിരിക്കും തോമസേ? ആ അത് എത്ര വരൂടാ പറ ARS2 ഇവിടെ N20 ആ ഇരുപതാമത്തെ ടേമാ കാണണ്ടേ. ARS2 ആ അത് എത്രടാ? അത് 90 ആ എന്നാ പറ ARS2 90. A20 equal to AR2 19 ആണ് കേട്ടോ. AR2 19 this is equal to A-ക്ക് പകരം 5/2 ആറിന് പകരം 1/2 is to 90. ശ്രദ്ധിക്കുക, കഴിഞ്ഞിട്ട് എഴുതാം. നോക്കി കാൽക്കുലേഷൻ ഒന്നുകിൽ ഇവിടെ നിർത്തുക, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ. 2/19 എന്ന് എത്ര കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്യാം. കണ്ടേ, 5/2 × 1/19 വരും ബൈ ന്യൂമറേറ്റർ കേട്ടോ. ന്യൂമറേറ്റർ 1/19 ആണ്. 1/19 വണ്ണ്. ഡിനോമിനേറ്ററോ 2/19. അത് അങ്ങനെ കിടന്നോട്ടെ, അത് എത്ര അന്ന് കണ്ടുപിടിക്കണ്ട, വലിയ നമ്പർ ആയിരിക്കും. 2/19 ഈക്വൽ ടു 5 × 1 = 5 വരും. ഡിനോമിനേറ്റർ എന്ത് വരും പറഞ്ഞേ? 2/1 × 2/19. 2/1 × 2/19 എത്ര വരും അക്മലെ? ഡിനോമിനേറ്റർ 2/2 × 20. 2/20 അതാണ് ഇരുപതാമത്തെ ടേം. 5/2 × 20 ചെയ്ത് പോരെ കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ എന്ത് ടേമും കണ്ടുപിടിച്ചേ. കാൽക്കുലേഷനകത്ത് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇരുപതാമത്തെ ടേമും എന്ത് ടേമും കണ്ടുപിടിക്കാനാണ്. ജി പി ആണ് ഫസ്റ്റ് ടേം, എ ആണ് കോമൺ റേഷ്യോ ആറ്. എയും ആറും കണ്ടുപിടിച്ചാൽ ഇരുപതാമത്തെ ടേം AR2 19 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്തായിട്ട് എൻത് ടേം വേണം. എൻത് ടേം എന്തായിരിക്കും അൽഫാസേ? കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആദ്യം പറ. എന്ത് ടേം? എന്ത് ടേം ഈക്വൽ ടു കേക്കമ്പടില്ലോടാ? AR-N-1 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയ്ക്ക് പകരം 5/2, ആറിന് പകരം 1/2 × N-1 അറേഞ്ച് ചെയ്ത് എഴുതാം. അറിയില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളുക കേട്ടോ. ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളുക. അറേഞ്ച് ചെയ്ത് എഴുതാനൊന്നും അറിയില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളുക. എഴുതാൻ പഠിക്കുന്നതും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈക്വൽ ടു 5/2, അതുപോലെ 1/N-1 വരും. താഴെ 2/N-1 വരും.
മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ദുൽഫിക്രേ? ടു എൻ അല്ലല്ലോടാ, മൈനസ് വൺ പ്ലസ് വൺ ടു എ. ആ എന്നിട്ട് എഴുതാം ടു എൻ. ശരിയാണോ? അല്ല, ടു റേസ് ടു എൻ. ആ അത് രണ്ടും രണ്ടാന്നേ. ടു റേസ് ടു എൻ ശരിയാ. ആ ടു റേസ് ടു എൻ ശരി. ഓക്കെ, ടു റേസ് ടു എൻ 5/2 raised to n. ശരി, ആലോചിച്ച് ഞാൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്, എക്സസൈസിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10-30 ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ ഭാഗങ്ങളും അതിനകത്ത് കവർ ചെയ്യും. ഓരോന്നും വായിച്ച് സൂക്ഷിച്ച് ചെയ്തോളുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ, സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചോളണം കേട്ടോ. ഫൈൻഡ് ദി 12th term of a GP. 12th ടേം കണ്ടുപിടിക്കണം. ഹൂസ് 8th ടേം ഈസ് 192. 8th ടേം തന്നിട്ടുണ്ട്, കോമൺ റേഷ്യോയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് കണ്ടുപിടിക്കണം? എന്ത് കിട്ടണം മുന്നോട്ട് പോകാനായിട്ട്? 12th ടേം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഫൈൻഡ് ദി 12th ടേം ഓഫ് എ ജി പി. ക്വസ്റ്റ്യൻ ശരിക്ക് വായിക്കണം കേട്ടോ. ഫൈൻഡ് ദി 12th ടേം ഓഫ് എ ജി പി. ഒരു ജി പിയുടെ 12th ടേം കണ്ടുപിടിക്കണം. എ 12 കണ്ടുപിടിക്കണം. 8th ടേം തന്നിട്ടുണ്ട്, ഗിവൺ എ 8 = 192. 8th ടേം 192. കോമൺ റേഷ്യോ ആർ ഈക്വൽ ടു 2. ഇത്രയും കാര്യം തന്നേക്കണത്. 12th ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം തസ്കിന? എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ 12th ടേം കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസും 11th ടേം. കോമൺ ഡിഫറൻസും 11th ടേമും. എന്താ എന്റെ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? പറച്ചേ, സമയങ്ങളല്ലേ, എല്ലാവരും കൂടെ സമയം പോണത്. ഞാൻ ഇവിടെ എഴുതി വെക്കും കേട്ടോ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വരാൻ താമസിക്കുന്നതോറും ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറുപടി പറയണം. എന്താണെങ്കിലും നിങ്ങളുടെ റെസ്പോൺസ് എന്താണെങ്കിലും അത് പെട്ടെന്ന് കിട്ടണം. ഷാമിനെ, ഷാമിൻ, നിന്നെ ഇതിനു മുമ്പ് ഞാൻ വിളിച്ചിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ നിന്നെ ഒന്ന് വിളിച്ചതാണ്, അന്നേരം നീ പോയ വഴി കണ്ടില്ല. കോമൺ റേഷ്യോ തന്നിട്ടുണ്ട്. തസ്കീന പറഞ്ഞത് കോമൺ ഡിഫറൻസ് ആയിരുന്നു കേട്ടോ, അത് തന്നിട്ടില്ലായിരുന്നു. കോമൺ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. കോമൺ റേഷ്യോ 2 ആണ്. പിന്നെ എടാ, ഇവിടെ 12th ടേം കണ്ടുപിടിക്കണം. 12th ടേം കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെ അറിയണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തൊക്കെ അറിയാമെങ്കിൽ നമ്മളോട് 12th ടേം കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെ അറിയാമെങ്കിൽ 12th ടേം കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടേമും വേണം, കോമൺ റേഷ്യോ വേണം. നീ എല്ലാത്തിനകത്തും അത് രണ്ടും വേണം പിള്ളേരെ. ഫസ്റ്റ് ടേം അറിയാതിരിക്കണം, കോമൺ റേഷ്യോ അറിയാതിരിക്കണം. ഇവിടെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ഫസ്റ്റ് ടേം തന്നിട്ടില്ല. അതിന് പകരമാണ് എന്ത് തന്നേക്കണത്? 8th ടേം തന്നേക്കണത്. അത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം.
ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും മസ്റ്റ് ആണ് കേട്ടോ. അതേപോലെ എ പി ആണെങ്കിൽ അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും വേണം. എല്ലാത്തിനകത്തുള്ളത് എയും ഡിയും ആ ഫോർമുലക്കകത്തേക്കുള്ളത് എയും ഡിയും ആണ്. അതുപോലെ ജി പിക്കകത്തുള്ളത് എന്താണ്? എയും ആറുമാണ്. എ ഈസ് ദ ഫസ്റ്റ് ടേം ആൻഡ് ആർ ഈസ് ദി കോമൺ റേഷ്യോ. എയും ആറും അറിയണം. ഇവിടെ ആറ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, എ തന്നിട്ടില്ല. ആ എ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് തന്നേക്കുന്നത് എട്ടാമത്തെ ടേം 192 ആണെന്ന്. ഈ എട്ടാമത്തെ ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ ആനന്ദേ? എട്ടാമത്തെ ടേം എങ്ങനെ കിട്ടും? അത് എ തന്നിട്ടില്ലല്ലോ. അപ്പൊ എ ഇൻടു 2 റൈസ് ടു 8 മൈനസ് 1 ആ എ ഇൻടു ആർ റൈസ് ടു അടുത്ത സബ്സ്റ്റിറ്റ് എ ഇൻടു ആർ റൈസ് ടു എൻ മൈനസ് 1 എന്നോ ഇവിടെ എട്ടാമത്തെ ടേം. ഇവിടെ എ 8 ആ 8 മൈനസ് 1 ആ അതൊക്കെ ഒന്ന് കുറച്ച് പറഞ്ഞാൽ ഇനി കൊടുക്കാൻ കൊടുക്കാം. അത് അടുത്ത സ്റ്റെപ്പിൽ കൊടുക്കും. എ ആർ റേസ് ടു 7 എ ആർ റേസ് ടു 7 ഈക്വൽ ടു 192. അപ്പോൾ എ ഇൻറ്റു ആറിന് പകരം 2. എ ഇൻറ്റു 2 റേസ് ടു 7 ഈക്വൽ ടു 192 ആയി. എ ഇൻറ്റു 2 റേസ് ടു 7 ബിയെ കണ്ടുപിടിക്കണം. എ ഇൻറ്റു എന്താണ് 2 റേസ് ടു 7? അത് നമ്മൾ എത്ര നോക്കണം കേട്ടോ. 2 റേസ് ടു 7 128. ഫസ്റ്റ് ടേമുമായി കോമൺ റേഷ്യോയുമായി കേട്ടോ. ഈ ക്വസ്റ്റൻ അകത്ത് ഫസ്റ്റ് ടേം തരാത്തത് കൊണ്ടാണ് എട്ടാമത്തെ ടേം തന്നേക്കുന്നത്. ആ എട്ടാമത്തെ ടേമിന്റെ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 12-ാമത്തെ ടേം കണ്ടുപിടിക്കണം. എങ്ങനെ കിട്ടും ആരോണെ 12-ാമത്തെ ടേം? A12 equal to AR raised to 11. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞ വാല്യൂസ് എ യും ആർ ഒക്കെ വേണമെങ്കിൽ ഒരു 2 2 റേസ് ടു 11 വെട്ടിക്കളയാം കേട്ടോ. അപ്പോൾ 3 × 2 റേസ് ടു 10 എന്ന് കിട്ടും. ഈ താഴത്തെ 2 ഒരു 2 റേസ് ടു 11 നിന്ന് ഒരു 2 വെട്ടിക്കളയാം. 3 × 2 റേസ് ടു 10 വേണമെങ്കിൽ കണ്ടുപിടിച്ചാലോ പിള്ളേരെ. 2 raised to 5 എന്ന് പറഞ്ഞാൽ 32 അല്ലോ. 32 × 32 ചെയ്താൽ 2 raised to 10 കിട്ടും. വേണമെങ്കിൽ കണ്ടുപിടിച്ചേക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഈ ഇങ്ങനെ A1 കണ്ടുപിടിക്കാതെ ഡയറക്റ്റ് A12 A8 × 2 raised to 4 ചെയ്യാൻ പാടില്ല. A12 equal to പറഞ്ഞോ നോക്കാം. ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, ചെയ്യാമെങ്കിൽ യാതൊരു പ്രശ്നമില്ല. പറഞ്ഞോ ചെയ്യാം. നമുക്ക് എ കണ്ടുപിടിക്കേണ്ട കാര്യം ശീലിക്കേണ്ടതായിട്ട് വരും. എ കണ്ടുപിടിക്കേണ്ട കാര്യം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ അല്ലെങ്കിലും വേറെ പല പ്രോബ്ലത്തിലും അത് ആവശ്യമായിട്ട് വരും. എങ്ങനെ കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം ശരിയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധം പറയില്ല കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമുള്ള മാർഗം ഏതാ സ്വീകരിച്ചുള്ളുക, അതിലൊന്നും കുഴപ്പമില്ല. ആൻസറിനകത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം, മിസ്റ്റേക്ക് ആരുടെയാണ് നമുക്ക് നോക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 3 ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്തേ.
question number 3. If 5th, 8th and 11th term of a GP are PQS, P, Q, small letter on top. 5th, 8th and 11th terms of a GP. 5th, 8th, 11th terms of a GP are P, Q and S respectively. Show that Q square equal to PS. Q square equal to PS. നമുക്ക് നോക്കാം, ഓരോന്നും എഴുതാം. 5th term, A5. A5 equal to 5th term കാണാനുള്ള മാർഗം എന്താണ്? അല്ലെങ്കിൽ ഫോർമുല എന്താണ്? 5th term equal to ഉറക്കെ പറഞ്ഞോ ഗ്രേസ്. 5th term AR raised to 4. ശരി, AR raised to 4. AR raised to 4 ഇതാണ് 5th term. ഈ AR raised to 4 equal to എന്താണ് നമുക്ക് തന്നേക്കുന്നത്? സ്മോൾ ലെറ്റർ പി എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. 5th term പി ആണെന്ന് തന്നിട്ടുണ്ട് ഇക്വേഷൻ 1. 5th term പി കണ്ടുപിടിക്കാനുള്ള മാർഗം AR raised to 4 ആണ്. അതുപോലെ 8th ടൈം എ 8. 8th ടൈം എങ്ങനെ കണ്ടുപിടിക്കും ഇർഷാദെ? 8th ടൈം എങ്ങനെ കണ്ടുപിടിക്കും ഇർഷാദെ? AR raised to 7. അതെന്താണ് തന്നേക്കുന്നത്? AR raised to 7 equal to Q. ഇനി നമുക്ക് തന്നേക്കുന്ന 11th ടൈം ആണ്. 11th ടൈം AR raised to 10 ആണ് കേട്ടോ. AR raised to 10 equal to S. 3. ഇക്വേഷൻ 3. 5th ടേം പി, 8th ടേം ക്യു, 11th ടേം എസ്. ഷോ ദാറ്റ് ക്യു സ്ക്വയർ ഈക്വൽ ടു പി എസ് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് കേട്ടോ. നമുക്ക് രണ്ടും വേറെ വേറെ കണ്ടുപിടിക്കാം. ക്യു സ്ക്വയർ എന്തുവരും? ക്യു സ്ക്വയർ ക്യു എന്ന് പറഞ്ഞാൽ എ ആർ റേസ് ടു 7 ആണ്. എ ആർ റേസ് ടു 7 സ്ക്വയർ equal to AR raised to 7 in the square എത്രയാ? എത്രയാ ദുൽഫിക്രെ? AR raised to 7 the square 7 clear അല്ലോടാ. ഞാൻ പറഞ്ഞു നോക്കട്ടെ. സ്ക്വയർ എന്റെ സൗണ്ട് ക്ലിയർ അല്ല കേട്ടോ, സൗണ്ട് വ്യക്തമല്ല. എ സ്ക്വയർ ആർ റേസ് ടു 14 ക്യു സ്ക്വയർ കേട്ടോ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ക്യു സ്ക്വയർ ഈക്വൽ ടു പി എസ് എന്നാ. പി എസ് കണ്ടുപിടിക്കാം. പി എസ് പി എ ആർ റേസ് ടു 4, എസ് എ ആർ റേസ് ടു 10 ഉം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്തുവരും? എന്തുവരും ഫിദ? AR raised to 4 ഉം AR raised to 10 ഓടെ മൾട്ടിപ്ലൈ ചെയ്താൽ AR raised to 4 ഉം AR raised to 10 ഓടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഒന്നുകൂടെ പറഞ്ഞേ. 14 എന്ന് കിട്ടും. ഇത്രേ a square into r raised to 14 a into a square r raised to 4 into r raised to 10 r raised to 14 രണ്ടും സെയിം ആണ് ട്ടോ. രണ്ടും സെയിം ആണ്. q square equal to ps ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. q square equal to ps എന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
ക്വസ്റ്റ് നമ്പർ ഫോർ വായിച്ചേ. The fourth term of a GP is square of second term. Question ശരിക്കും വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. Fourth term of a GP is the square of second term. രണ്ടാമത്തെ ടേമിന്റെ സ്ക്വയർ ആണ് നാലാമത്തെ ടേം. First term is minus 3. Determine its seventh term. The fourth term of a GP. നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം അങ്ങോട്ട് ലിസ്റ്റ് ചെയ്യാം. ഗിവൺ ഫോർത്ത് ടേം ഓഫ് എ ജി പി. ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ എ ഫോർ കേട്ടോ. ഫോർത്ത് ടേം ഈസ് ദ സ്ക്വയർ ഓഫ് സെക്കൻഡ് ടേം. സെക്കൻഡ് ടേം എ ടു. സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ ആണ് ഫോർത്ത് ടേം എന്ന്. എ2വിന്റെ സ്ക്വയർ ആണ് ഫോർത്ത് ടേം. അതൊരു കാര്യം തന്നേക്കണം. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് എ ഈക്വൽ ടു മൈനസ് 3. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? സെവൻത് ടേം കാണണം. സെവൻത് ടേം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എ അറിയാം, അപ്പൊ ഇനി ഏത് വേണം? സെവൻത് ടേം കണ്ടുപിടിക്കാനായിട്ട് ഇനി എന്തുകൂടെ അറിയണം? എന്താ അമിന, സെവൻത് ടേം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തറിയണം? ആറ് കാണണം. ആറ് അറിയണം കേട്ടോ. ആറ് എന്താന്ന് അറിയണം. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ആറ് കോമൺ റേഷ്യോ ആറ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെവൻത് ടേം കണ്ടുപിടിക്കാൻ പറ്റും. ആറ് തരാണ്ട് ആ ആറ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് വേറൊരു കാര്യം തന്നേക്കണം കേട്ടോ. ആ ആറ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ തന്നേക്കണം നോക്കി. ഫോർത്ത് ടേം ഈസ് ദ സ്ക്വയർ ഓഫ് സെക്കൻഡ് ടേം. അവിടെ നിന്ന് നമുക്ക് ആറ് കണ്ടുപിടിക്കാം. ഫോർത്ത് ടേം ഈസ് ദ സ്ക്വയർ ഓഫ് സെക്കൻഡ് ടേം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ അനന്തു രാജേഷേ. ഫോർത്ത് ടേമിന് എന്ത് കൊടുക്കാം? ശരിയല്ലേ. ഫോർത്ത് ടേം എ ആർ ക്യൂബ്, എ ആറിന്റെ ക്യൂബ് ഈക്വൽ ടു സെക്കൻഡ് ടേം എ ആർ, എ ആറിന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് എ ആർ ക്യൂബ് ഈക്വൽ ടു എയുടെ സ്ക്വയർ എ സ്ക്വയർ വരും, ആറിന്റെ സ്ക്വയർ ആർ സ്ക്വയർ. രണ്ട് സൈഡിലെയും ഒരു എ കട്ടായി പോവും. ആർ ക്യൂബും ആർ സ്ക്വയറും കട്ടായി പോകും കേട്ടോ. ആർ ക്യൂബും ആർ സ്ക്വയറും കട്ടായി പോയി കഴിഞ്ഞിട്ട് ബാക്കി ഒരു ആർ വരും. ഒരു എ കട്ടായി പോവും, ആർ ക്യൂബും ആർ സ്ക്വയറും കട്ടായി പോയിട്ട് എ ഈക്വൽ ടു ആർ എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ആർ സ്ക്വയറും ആർ ക്യൂബും ബാക്കി ആറ്, ആർ ഈക്വൽ ടു. ശരിയാണ് നോക്കിയ പിള്ളേരെ, സംശയം ചോദിച്ചോളണം കേട്ടോ. ആർ ഈക്വൽ ടു എ. രണ്ട് സൈഡിലും ഓരോ എ കട്ടായി പോയി. ഇപ്പൊ റൈറ്റ് സൈഡിൽ ഒരു എ വരും, ആർ ക്യൂബും ആർ സ്ക്വയറും കട്ടായി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ആറും വരും. ആർ ഈക്വൽ ടു എ എന്ന് വരും. അപ്പോൾ കോമൺ റേഷ്യോ ആർ ഈക്വൽ ടു മൈനസ് 3. ആർ ഈക്വൽ ടു മൈനസ് 3. ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും സെയിം ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏഴാമത്തെ ടേം ആണ് കേട്ടോ. ഏഴാമത്തെ ടേം കണ്ടുപിടിക്കണം. എ സെവൻ പറഞ്ഞ അർഷാദ്, എ സെവൻ എന്തോരും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്ക് പകരം പറയടാ, പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോറ. അർഷാദ് എ മാർക്ക് എന്താണ് പറ? സ്റ്റക്കായി പോലോ. കംപ്ലീറ്റ് ചെയ്തേ സന. എ മൈനസ് 3. ആറോ മൈനസ് 3 ഇൻറ്റു മൈനസ് 2 729. മൈനസ് 3 റേസ് ടു
മൈനസ് 729 ഞാനാ മൈനസ് 3 മൈനസ് എന്താ വാല്യൂ എത്ര ഉണ്ട് ഫൈനൽ ആൻസർ എത്രയാ ഞാൻ ചോദിക്കാനിരിക്കുന്ന കേട്ടോ നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടു വെക്കുക നിങ്ങൾ തന്നെ ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക മൈനസ് 2187 കേട്ടോ ഇത് കാൽക്കുലേഷൻ ഒക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല അതൊക്കെ മൈനസ് 2187 ചോദിക്കുമ്പോഴാണ് ചെയ്യണത് എന്നത് മൈനസ് 2187 ഞാൻ ആ മൈനസ് 3 റൈസ് ടു 6 ന്റെ വാല്യൂ കണ്ടിട്ടാ ചെയ്തേ എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല ഇല്ല സന അങ്ങനെ വാല്യൂ മാറ്റം വരാം നമ്മൾ ചെയ്ത് ശരിയാണെങ്കിൽ മാറ്റം വരില്ല കേട്ടോ മാറ്റം വന്നറിഞ്ഞോ എന്താ മാറ്റം വന്നതെന്ന് പറഞ്ഞേ നോക്കട്ടെ പോസിറ്റീവ് നമ്പർ ആണ് കിട്ടിയേ പോസിറ്റീവ് 2187 ആണ് കിട്ടിയേ അല്ല അങ്ങനെ കിട്ടിയേ മൈനസ് 3 റേസ് ടു 6 പോസിറ്റീവ് ആവും പിന്നെ ഒരു മൈനസ് 3 ഇവിടെ ഇല്ലേ അപ്പൊ സനക്ക് തെറ്റിയതല്ലേ അത് സനയുടെ മിസ്റ്റേക്ക് ആട്ടോ ശരി ക്വസ്റ്റ്യൻ നമ്പർ 5 എങ്ങനെ ചെയ്താലും ആൻസർ ഒന്നേ കിട്ടുള്ളൂ നിങ്ങൾ ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണത് ക്വസ്റ്റ്യൻ നമ്പർ 5 വിച്ച് ടേം ഓഫ് ദ ഫോളോവിംഗ് സീക്വൻസ് ഓരോ സീക്വൻസ് വന്നിട്ട് അതിനകത്ത് എത്രാമത്തെ ടേം ആണ് 128 കണ്ടുപിടിക്കണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി വിച്ച് ടേം ഓഫ് ദി ഫോളോവിംഗ് സീക്വൻസ് 2 2√2 4 ഈസ് 128 അങ്ങനെ ആ സീക്വൻസ് എഴുതിയാൽ എത്രാമത്തെ ടേം ആണ് 128 എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് ക്വസ്റ്റിന്റെ മീനിങ് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കണോ ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്ക് വായിക്കണം കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ കിച്ചിരിച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് വരും അപ്പൊ ആദ്യമല്ല ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്ക് വായിച്ച് മനസ്സിലാക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളണം ഇവിടെ തന്നിരിക്കുന്നത് 5 ൽ A ഒരു സീക്വൻസ് തന്നേക്കുവാണ് 2 2√2 4 ഈ സീക്വൻസില് 128 എത്രാമത്തെ ടേം ആണെന്നാണ് നമുക്ക് അറിയേണ്ടത് 128 എത്രാമത്തെ ടേം ആണെന്ന് അറിയണം അതായത് എൻ കണ്ടുപിടിക്കണം നൂറ്റി ഇരുപത്തെട്ട് അപ്പൊ നമ്മൾ എൻത് ടേം എടുത്താണ് ചെയ്യുന്നത് കേട്ടോ 128 എൻത് ടേം ആണെന്നെടുക്കും എന്നിട്ട് ആ എൻ എത്രയാണെന്ന് കണ്ടുപിടിക്കും പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ 128 എത്രാമത്തെ ടേം ആണെന്നാണ് ക്വസ്റ്റ്യൻ 128 എൻത് ടേം ആണ് അപ്പോൾ എൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക ഇവിടെ തന്നേക്കുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു എഞ്ചിലെ ഫസ്റ്റ് ടേം എന്താ എഞ്ചിലെ കോമൺ റേഷ്യോ 6 2√2/2 2√2/2 എന്ത് വരും അത് √2 എന്താ ഇതിന്റെ ഇത്ര ഡിലേ വന്നത് പെട്ടെന്ന് ഉണ്ടെന്ന് പറ 2√2/2 2 കട്ടായപ്പോയിട്ട് √2 അപ്പൊ എ കിട്ടി എ ഈക്വൽ ടു 2 ആണ് കോമൺ റേഷ്യോ ഈക്വൽ ടു √2 ആണ് എത്രാമത്തെ ടേം ആ 128 എന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത് എൻത് ടേം 128 എന്ന് എടുത്തു എൻത് ടേം 128 ആണ് അപ്പൊ എൻത് ടേമിന്റെ ഫോർമുല എന്താ AR(n-1)=128 എ കൊടുക്കാം എ ഈക്വൽ ടു 2 ആണ് 6 √2 ആണ് (n-1)=2 (n-1)=128 ഈ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ (√2)(n-1)=128/2 എന്നാവും ഈക്വൽ ടു 64 എന്ന് കിട്ടും (√2)(n-1)=64 √2 പവർ 64 ആകുന്നത് എപ്പോഴാണ് അത് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ വേറെ മാർഗമില്ല √2 പവർ എപ്പോഴാണ് 64 ആകുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനുവേണ്ടി √2 അവിടെ നിൽക്കട്ടെ ആദ്യം 2 റൂട്ട് പിന്നെ എടുക്കാം 2 പവർ എപ്പൊ 62 ആവും നോക്കി ഇത്ര എത്തിനകത്ത് പ്രശ്നമുണ്ടോ ഇവിടം വരെ നോക്കി ഇവിടം വരെ എത്തിയേക്കുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി
ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ ആറും കണ്ടുപിടിച്ചു. 128 എത്രാമത്തെ ടേമാണെന്നാണ് ക്വസ്റ്റ്യൻ. 128 എൻത്ത് ടേം എടുത്തിട്ട് എൻ കണ്ടുപിടിച്ചാൽ മതി. എൻ എത്രാമത്തെ ടേമാണ്, എൻ ആണ് നമുക്ക് വേണ്ടത്. എ എൻ 128. അപ്പൊ എ ആർ റേസ് ടു എൻ മൈനസ് വൺ 128 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റൂട്ട് 2 റേസ് ടു എൻ മൈനസ് വൺ 64. സൈഡ് ചെയ്ത് നോക്കാം. റൂട്ട് 2 റേസ് ടു എൻ മൈനസ് വൺ 64. ഈ 2 പവർ എന്താകുമ്പോഴാ പിള്ളേരെ 64 ആവണത്? അങ്ങനെയാണെങ്കിൽ റൂട്ട് 2 ആകുമ്പോഴോ? റൂട്ട് 2 റേസ് ടു എന്തായിരിക്കും? 64 ആണ്. റൂട്ട് 2 റേസ് ടു 12 അല്ലേ? ആ 12. റൂട്ട് 2 റേസ് ടു 12 ആണ് കേട്ടോ. അതിന്റെ ഡബിൾ വരും. റൂട്ട് 2 റേസ് ടു 12 ആണ് 64. അത് നമുക്ക് അറിയാൻ പറ്റണം. വി ഹാവ് റൂട്ട് 2 റേസ് ടു 12 ഈക്വൽ ടു 64. അത് നമ്മൾ എഴുതും കേട്ടോ. അങ്ങനെ എഴുതും. വി ഹാവ് റൂട്ട് 2 റേസ് ടു 12 64 ആണ്. പിന്നെ കമ്പയർ ചെയ്യും. ദെയർ ഫോർ എൻ മൈനസ് വൺ ഈക്വൽ ടു 12. ദെയർ ഫോർ എൻ മൈനസ് വൺ ഈക്വൽ ടു 12 ആണ്. ദെയർ ഫോർ എൻ ഈക്വൽ ടു 1 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 13 ആകും. 13 ടേം ആണ് 128 എന്ന് പറയുന്നത്. 13 ടേം. ടു റേസ് ടു 6. റൂട്ട് 2 ആയപ്പോൾ അതിന്റെ ഇരട്ടിയാവും. ഇവിടെ റൂട്ട് ആയില്ലേ? റൂട്ട് ആയപ്പോ പവർ ഡബിൾ ആവും. റൂട്ട് ആയപ്പോൾ പവർ ഡബിൾ ആവും. റൂട്ട് 2 റേസ് ടു 12 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ. 729 എത്രാമത്തെ ടേം ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 729 എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണം. ഇതുപോലെ തന്നെ റൂട്ട് 3 റൂട്ട് 3 ഇങ്ങനെ പോകും. 729 ഫസ്റ്റ് ടേം റൂട്ട് 3. ആർ ഈക്വൽ ടു കോമൺ റേഷ്യോ ആർ ഈക്വൽ ടു എന്ത് വരും തോമസ്? കോമൺ റേഷ്യോ 3 റൂട്ട് 3. കോമൺ റേഷ്യോ 3 റൂട്ട് 3 ആണ്. 3 by root 3. അല്ലെങ്കിൽ 3 root 3 വെച്ച് പറഞ്ഞോട, അത് കുഴപ്പമില്ല. 3 root 3 by എന്താന്ന് പറഞ്ഞാ മതി. തോമസേ, നീ 3 root 3 എടുത്ത് തുടങ്ങിയെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. ഇനി ആ ഡിവൈഡഡ് ബൈ എന്താന്നുള്ളത് അതനുസരിച്ച് പറഞ്ഞു. 3 root 3 by അല്ല പറഞ്ഞപ്പോ ഇത് ശരിയാടാ. ശരിയാ, നീ പറഞ്ഞ സമ്മതിച്ചു. ഞാനിത് എഴുതി പോയില്ലോ. 3 by root 3 കറക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വേറെയും പറയാം. 3 root 3 by എന്തായിരിക്കും? 3 ആണോ? ആ 3. എടാ, ഒരു ടേമിനെ തൊട്ട് മുമ്പ്, ഇതാണ് ഇച്ചോടെ ചെയ്യാൻ എളുപ്പം. ഒരു ടേമിനെ തൊട്ട് മുമ്പുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3 യും 3 യും കട്ടായപ്പോളും. ആർ ഈക്വൽ ടു റൂട്ട് 3 കേട്ടോ. ആർ ഈക്വൽ ടു റൂട്ട് 3 ആണ്. എ ഈക്വൽ ടു റൂട്ട് 3, ആർ ഈക്വൽ ടു റൂട്ട് 3. ഇന്ന ഓർഡർ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഏതാണോ എളുപ്പം അത് ചെയ്യാം. ഒരു ടേമിനെ തൊട്ട് മുമ്പുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഏത് ടേം എടുത്താലും കുഴപ്പമില്ല. തൊട്ട് മുമ്പിലത്തെ ആയിരിക്കണം കേട്ടോ. എവിടെയെങ്കിലും ഉള്ളതോ പറ്റില്ല. ഒരു ടേമിനെ തൊട്ട് മുമ്പ് വരുന്ന ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എയുമായി ആറുമായി നമുക്ക് 729 എത്രാമത്തെ ആണെന്ന് കാണിക്കണ്ടേ കേട്ടോ. നമ്മൾ എ എൻ ഈക്വൽ ടു 729 എടുത്തു. ദാറ്റ് ഈസ് എ ആർ റേസ് ടു എൻ മൈനസ് വൺ ഈക്വൽ ടു 729. എയും ആറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ റൂട്ട് 3, ആറും റൂട്ട് 3. റേസ് ടു എൻ മൈനസ് വൺ ഈക്വൽ ടു 729. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 റേസ് ടു എൻ മൈനസ് വൺ. വേണിയാ രണ്ട് ടേമോടെ മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ലെഫ്റ്റ് സൈഡിലെ രണ്ട് ടേമോടെയും വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് കൊണ്ട് ഡിവൈഡ് എഴുതാം. പല രീതിയിൽ ചെയ്യാം.
പല രീതിയിൽ നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പ്? നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യും. ഒന്ന് പറഞ്ഞു നജീബെ. കേൾക്കാൻ പാടില്ല മോളെ. റൂട്ട് ത്രീ റേസ് ടു എൻ മൈനസ് വൺ. സെവൻ ട്വന്റി നയൻ ബൈ റൂട്ട് ത്രീ എന്നൊക്കെയാണോ പോണത്? കേട്ടുകൂടാ. ആമിന ക്ലിയർ ആവുന്നില്ല കേട്ടോ. ആലോചിച്ചോക്ക്. ആദ്യം ത്രീ റേസ് ടു എത്രയാ? സെവൻ ട്വന്റി നയൻ ആലോചിച്ചോക്കി. ത്രീയുടെ ഏത് പവർ വന്നാൽ സെവൻ ട്വന്റി നയൻ ആവും? ത്രീ റേസ് ടു സിക്സ്. ത്രീ ക്യൂബ് ട്വന്റി സെവൻ. ട്വന്റി സെവൻ ഇന്റു ട്വന്റി സെവൻ. ത്രീ റേസ് ടു സിക്സ് ആകുമ്പോൾ റൂട്ട് ത്രീ റേസ് ടു ആവും. റൂട്ട് ത്രീ റേസ് ടു ട്വൽവ് ആണ് സെവൻ ട്വന്റി നയൻ കേട്ടോ. റൂട്ട് ത്രീ റേസ് ടു ട്വൽവ് ഈക്വൽ ടു സെവൻ ട്വന്റി നയൻ ആണ്. ദെയർഫോർ എൻ ഈക്വൽ ടു ട്വൽവ്. എൻ ഈക്വൽ ടു ട്വൽവ് എന്ന് കിട്ടും. ട്വൽത്ത് ടേം ആണ് സെവൻ ട്വന്റി നയൻ. പന്ത്രണ്ടാമത്തെ ടേം. അഞ്ചിലെ സി പാർട്ട് ഇതേ. അഞ്ചിലെ സി പാർട്ട് വൺ ബൈ ത്രീ, വൺ ബൈ നയൻ, വൺ ബൈ ട്വന്റി സെവൻ എക്സെട്ര. സ്പീഡിലായിക്കോട്ടെ. വൺ ബൈ ത്രീ, വൺ ബൈ നയൻ, വൺ ബൈ ട്വന്റി എക്സെട്ര. എത്രാമത്തെ ടൈം ആണ് വൺ ബൈ? അപ്പോൾ ഇവിടെ എ ഈക്വൽ ടു വൺ ബൈ ത്രീ. കോമൺ റേഷ്യോ എത്രയാണ്? ഇവിടുത്തെ കോമൺ റേഷ്യോ എത്ര വരും? എത്ര ഇർഷാദെ കോമൺ റേഷ്യോ? അധികം സമയം എടുക്കരുത് കേട്ടോ, പെട്ടെന്ന് പറയണം. മൾട്ടിപ്ലൈ ആദ്യത്തെ വൺ ബൈ ത്രീനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ കിട്ടും. നോക്കി വൺ ബൈ ത്രീനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ നമ്പർ കിട്ടുമോ? ഇല്ല, കണ്ടുപിടിച്ച തെറ്റാണ്. വളരെ എളുപ്പാലോ, ഡിവൈഡ് ഒന്നും വേണ്ട, കാണുമ്പോ തന്നെ അറിയാലോ. ആദ്യത്തെ വൺ ബൈ ത്രീ, രണ്ടാമത്തെ വൺ ബൈ നയൻ, അങ്ങനെയാണ് പോയേക്കണത്. അപ്പോൾ കോമൺ റേഷ്യോ എന്തായിരിക്കും? പക്ഷേ അതെ, നീ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം, പെട്ടെന്ന് കണ്ടുപിടിക്ക. എന്താ ഇഷ കോമൺ റേഷ്യോ? വൺ ബൈ ത്രീ. കോമൺ റേഷ്യോയും വൺ ബൈ ത്രീ ആണ് കേട്ടോ. വൺ ബൈ ത്രീ ടു എൻ മൈനസ് വൺ ഈക്വൽ ടു വൺ ബൈ വൺ നയൻ സിക്സ് ത്രീ. ദാറ്റ് ഈസ് വൺ ബൈ ത്രീ റേസ് ടു എൻ എന്നാവും കേട്ടോ ഇത്.
അങ്ങോട്ട് വേണമെങ്കിൽ വൺ റേസ് ടു എൻ വൺ ബൈ ത്രീ റേസ് ടു എൻ ഈക്വൽ ടു വൺ ബൈ വൺ നയൻ സിക്സ് എയ്റ്റ് ത്രീ. ഇതിനകത്തും ത്രീ റേസ് ടു എൻ ഈക്വൽ ടു വൺ നയൻ സിക്സ് ത്രീയുടെ ഏത് പവർ ആണ് വൺ നയൻ സിക്സ് എയ്റ്റ് ത്രീ വരുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക കേട്ടോ, ത്രീയുടെ ഏത് പവർ ആണ് അത് വരുന്നതെന്ന് ചെയ്ത് നോക്കുക, വേറെ മാർഗമില്ല. ത്രീ റേസ് ടു നയൻ, ശരി ത്രീ റേസ് ടു നയൻ ആണെങ്കിൽ ഓക്കെ. ത്രീ റേസ് ടു നയൻ ഈക്വൽ ടു ത്രീ റേസ് ടു നയൻ ഈക്വൽ ടു വൺ നയൻ സിക്സ് എയ്റ്റ് ത്രീ ദർ എൻ ഈക്വൽ ടു നയൻ. റിസൾട്ടുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ, നാളത്തേക്ക് റിസൾട്ടുകൾ കൃത്യമായിട്ട് പഠിക്കണം. കാൽക്കുലേഷനൊക്കെ അല്പം കൂടി സ്പീഡ് കൂട്ടണം കേട്ടോ, കാൽക്കുലേഷനും കോമൺ റേഷ്യോയ്ക്കും കണ്ടുപിടിക്കാനൊക്കെ ഒത്തിരി സമയം വേണം. നമുക്ക് ഇങ്ങനെ സമയം കളയാനില്ല, കുറച്ചുകൂടി സ്പീഡ് ആവണം കാൽക്കുലേഷൻസ്. നിങ്ങൾ ചെയ്ത് പഠിച്ചാലേ സ്പീഡ് ആവുള്ളൂ കേട്ടോ, ചുമ്മാ സ്പീഡ് ആവുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് വാല്യൂ ഓഫ് എക്സ് ദ നമ്പേഴ്സ്, മൂന്ന് നമ്പർ ജി പിയിലാണ് തന്നിട്ടുണ്ട്, എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യമാണ്, മൂന്ന് നമ്പർ ജി പിയിലാണെങ്കിൽ നടുക്കലത്തെ നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എന്ന്. ആ മൂന്ന് നമ്പറുകൾ ജി പിയിലാണെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മളൊരു ബന്ധം എഴുതിയായിരുന്നു, എ ബി സി ആർ ഇൻ ജി പി. മൂന്ന് നമ്പറുകൾ ജി പിയിലാണെങ്കിൽ നടുക്കലത്തെ നമ്പർ കിട്ടാനായിട്ടുള്ള മാർഗം. ആ ബി സ്ക്വയർ ഈക്വൽ ടു എ സി, നടുക്കലത്തെ സ്ക്വയർ ആയിരിക്കും അപ്പുറത്തെ ഇപ്പുറത്തെ കേട്ടോ. ബി സ്ക്വയർ ഈക്വൽ ടു എ സി, അപ്പൊ ഇവിടെ എങ്ങനെ വരും? ഇത് മൂന്നും ജി പിയിലാണെങ്കിൽ നടുക്കലത്തെ സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ടു ബൈ സെവൻ ഇൻറ്റു മൈനസ് ടു ബൈ സെവൻ ഇൻറ്റു മൈനസ് സെവൻ ബൈ ടു എന്ന് വരും അല്ലെ. എക്സ് സ്ക്വയർ ഈക്വൽ ടു നടുക്കലത്തെ സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു തേർഡ്, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസും മൈനസും പ്ലസ് ആവും, ടുവും ടുവും കട്ടാവും, സെവനും സെവനും കട്ടാവും, എക്സ് സ്ക്വയർ ഈക്വൽ ടു വൺ എന്ന് വരും. എക്സ് സ്ക്വയർ ഈക്വൽ ടു വൺ ആകുമ്പോൾ എക്സ് ഈക്വൽ ടു റൂട്ട് വൺ വരും, പ്ലസ് ഓർ മൈനസ് വൺ ആകും, പ്ലസ് വൺ ഓർ മൈനസ് വൺ, ഏതായാലും എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ. ഫൈൻഡ് സം ടു ഇൻഡിക്കേറ്റഡ് നമ്പേഴ്സ്, ഫൈൻഡ് ദ സം ടു ഇൻഡിക്കേറ്റഡ് നമ്പേഴ്സ് ഓഫ് ടേംസ്, സം ടു ഇൻഡിക്കേറ്റഡ് നമ്പർ ഓഫ് ടേംസ് ഇൻ ഈച്ച് ഓഫ് ദ ജോമെട്രി പ്രോഗ്രഷൻ ഇൻ ക്വസ്റ്റ് നമ്പർ സെവൻ ടു ടെൻ. ഏഴ് മുതൽ പത്ത് വരെയുള്ള ക്വസ്റ്റിന്റെ സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സമ്മിന്റെ ഫോർമുലയ്ക്ക് നമ്മൾ എഴുതിയേക്കാനാണ്, ഏഴ് മുതൽ പത്ത് വരെയുള്ള ക്വസ്റ്റിനകത്ത് സം കണ്ടുപിടിക്കണം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, question number 7, 0.15, 0.015, 0.001, etc. 20 sum കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. 20 ടേമിന്റെ സം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം എന്ത് കിട്ടിയാലും ജി പി എന്ന് പറഞ്ഞ എന്ത് കിട്ടിയാലും ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോ ആദ്യം കണ്ടുപിടിച്ച് വെച്ചോളണം. ഫസ്റ്റ് ടേം കോമൺ റേഷ്യോ, ഇവിടെ ഫസ്റ്റ് ടേം എ ഈക്വൽ ടു 0.15 ആണ്, കോമൺ റേഷ്യോ ആർ ഈക്വൽ ടു, കോമൺ റേഷ്യോ ആർ ഈക്വൽ ടു എന്ത് വരും, എങ്ങനെ കണ്ടുപിടിക്കാം കോമൺ റേഷ്യോ? കൃഷ്ണ എന്തേ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ? 0.0015 നീ പറഞ്ഞാലും മതി, മതി നീ പറഞ്ഞാലും മതി. ഒരു ടൈമിനെ തൊട്ട് മുമ്പിലത്തെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഏത് ഓർഡർ എടുത്താലും കുഴപ്പമില്ല, ഒരു ടൈമിനെ തൊട്ട് മുമ്പിലത്തെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ത് കിട്ടും ആൻസർ?
പോയിന്റ് വൺ കിട്ടും അല്ലേ, പോയിന്റ് വൺ കിട്ടും, സീറോ പോയിന്റ് വൺ. ഓക്കെ, ഫസ്റ്റ് ടേം ആയി കോമൺ റേഷ്യോ ആയി. ഈ കോമൺ റേഷ്യോ ഞാൻ ഏതായാലും ജസ്റ്റ് ഇവിടെ മാർക്കട്ടെ, ഈ ആറിന്റെ വാല്യൂ വണ്ണിനേക്കാൾ ചെറുതല്ലേ, പോയിന്റ് വൺ അല്ലേ, ആറിന്റെ വാല്യൂ വണ്ണിനേക്കാൾ ചെറുതാണ് കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട 20 ടേമിന്റെ സമ്മാണ് എസ് 20 ആണ് വേണ്ടട്ടോ, എസ് 20. അല്ലെങ്കിൽ ആദ്യം എസ് എൻ എന്ന് ഫോർമുല എഴുതാം, എന്നിട്ട് 20 കൊടുത്താലും മതി. എസ് എൻ സം ടു എൻ ടേംസ്, സം ടു എൻ ടേംസ് എസ് എന്നിന്റെ ഫോർമുല എന്താണ്, എസ് എന്നിന്റെ ഫോർമുല എന്താ അൽഫാസെ, എസ് എന്നിന്റെ ഫോർമുല എന്തുകൊണ്ട് ഫോർമുല എടുത്ത്, എന്തുകൊണ്ട് ഫോർമുല എടുത്ത് എ ഇൻ വൺ മൈനസ് ആർ റേസ് ടു എൻ ബൈ വൺ മൈനസ് ആർ എന്നുള്ള ഫോർമുല എടുക്കാണ്ട്, കാരണം എന്നാ, വേറെ ഫോർമുല ഉണ്ടാവുന്നല്ലോ, നീ എന്തുകൊണ്ട് ഫോർമുല പറഞ്ഞേ. നീ ചുമ്മാ പറഞ്ഞറിഞ്ഞില്ലടാ, നേരത്തെ നീ അറിഞ്ഞോണ്ട് പറഞ്ഞു. ആർ ലെസ് ദാൻ വൺ, ആർ ലെസ് ദാൻ വൺ ആയതുകൊണ്ട് കേട്ടോ, ആർ വണ്ണിനേക്കാൾ ചെറുതായതുകൊണ്ട് വൺ മൈനസ് ആർ ഈസ് ടു എൻ ബൈ വൺ മൈനസ് ആർ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഫോർമുല മാറിപ്പോയാലും പ്രശ്നമല്ല കേട്ടോ, മാറിപ്പോയാലും പ്രശ്നമുള്ള കാര്യമല്ല. ഈക്വൽ ടു നമുക്ക് വേണ്ട ജസ്റ്റ് 20 ആട്ടോ പിള്ളേരെ, ഫസ്റ്റ് 20 ടേംസിന്റെ സമാണ് എ പോയിന്റ് 15 എ ഇൻറ്റു വൺ മൈനസ് ആർ റേസ് ടു എൻ. ആർ എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ, പോയിന്റ് വൺ റേസ് ടു എൻ, എൻ എത്രയാ 20, ബൈ വൺ മൈനസ് പോയിന്റ് വൺ. ചെയ്യാവുന്ന കാൽക്കുലേഷൻസ് ചെയ്താൽ മതി കേട്ടോ, പോയിന്റ് വൺ റേസ് ടു 20 ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ കേട്ടോ. കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്ന മാത്രം എഴുതിയാൽ മതി, പോയിന്റ് വൺ റേസ് ടു 20, പോയിന്റ് വൺ റേസ് ടു 20 തന്നെ, അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ബാക്കി ചെയ്യാവുന്നതൊക്കെ ചെയ്തു വെക്കാം. പോയിന്റ് വൺ ഫൈവ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് പോയിന്റ് വൺ എത്ര വരും, വൺ മൈനസ് പോയിന്റ് വൺ എത്ര ആനന്ദ്, വൺ മൈനസ് പോയിന്റ് വൺ സീറോ പോയിന്റ് നയൻ അല്ലേ, ആ സീറോ പോയിന്റ് നയൻ, പോയിന്റ് നയൻ. വേണമെങ്കിൽ മുകളിലും താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ആട്ടോ, നിർബന്ധമൊന്നുമില്ല. 15/90 എന്നാവും, 15/90 ഇൻറ്റു വൺ മൈനസ് പോയിന്റ് വൺ റേസ് ടു 20, 15/90 അത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം, 1/6 എന്നാക്കാം, വൺ മൈനസ് പോയിന്റ് വൺ റേസ് ടു 20. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ രണ്ടാമത് ചെയ്യാം, പ്രശ്നമില്ലെങ്കിൽ രണ്ടാമത് ചെയ്തോളുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൂട്ട് 7 റൂട്ട് 21 3 റൂട്ട് 7 എക്സ്ട്രാ എൻ ടേംസ് ആണ്. എൻ the first term root 7, common ratio r equal to in the hanna common ratio root 3 ആണ്. എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് നമുക്ക് നോക്കാം. root 21 by root 7 ല് ഞാൻ root 21 സ്പ്ലിറ്റ് ചെയ്തിട്ട് root 7 into root 3 എന്ന് എഴുതി.
എഴുതാം. റൂട്ട് 21 റൂട്ട് 3 ഇൻറ്റു റൂട്ട് 7 എന്ന് എഴുതാം കേട്ടോ. ബൈ റൂട്ട് 7, റൂട്ട് 7 റൂട്ട് 7 വെട്ടിപ്പോഴും റൂട്ട് 3 കിട്ടും. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ആർ ഈക്വൽ ടു റൂട്ട് 3, ആർ ഈക്വൽ ടു റൂട്ട് 3 ആണ് കേട്ടോ. ഫസ്റ്റ് ടേം റൂട്ട് 7, ആർ ഈക്വൽ ടു റൂട്ട് 3. ചെയ്തു നോക്കാം കേട്ടോ, കിട്ടില്ലെങ്കിൽ നാളെ ഞാൻ ചെയ്തു തരാം. ഫോർമുലാസും കാര്യങ്ങളും എല്ലാം നാളെ വരുമ്പോൾ അറിയാതിരിക്കണം കേട്ടോ. നമ്മുടെ സമയമായി നിർത്തുന്നു, ബാക്കി നാളെ പറയാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ.